നമസ്കാരം കേരള പി എസ് സിയുടെ എല്ലാ പരീക്ഷകളിലും ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഫാക്ട്സ് അബൌട്ട് കേരള കേരളത്തിലെ എല്ലാ ജില്ലകളെയും കുറിച്ചുള്ള വിവരങ്ങളാണ് എസ് ലണാസിന്റെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തിരുവനന്തപുരം ജില്ല സ്ഥാപിതമായത് പ്രതിമകളുടെ നഗരം എന്ന് വിശേഷണമുള്ള തിരുവനന്തപുരം പ്രാചീന കാലത്ത് സ്യാനന്തൂരപുരം എന്നാണ് അറിയപ്പെട്ടിരുന്നത് കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജനസംഖ്യ കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയും ജനസാന്ദ്രത ഏറ്റവും കൂടുതലുള്ള ജില്ലയും തിരുവനന്തപുരമാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എയ്ഡ്സ് രോഗികൾ ഏറ്റവും കൂടുതലുള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് വിവാഹമോചനം ഏറ്റവും കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ തൊഴിൽ രഹിതരുള്ളതും തിരുവനന്തപുരം ജില്ലയിലാണ് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ ചിൽഡ്രൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് ദക്ഷിണ വ്യോമസേനയുടെ ആസ്ഥാനം ആക്കുളം രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് ആക്കുളത്താണ് കേരളത്തിലെ ആദ്യത്തെ ഫിലിം സൊസൈറ്റിയാണ് ചിത്രലേഖ കേരളത്തിലെ രണ്ടാമത്തെ ഫിലിം സ്റ്റുഡിയോ മെറിലാൻഡ് ലാൻഡ് പ്രസിദ്ധമായ മേത്തൻപണി കാണപ്പെടുന്നത് കുതിരമാളികയിലാണ് സ്വാതി തിരുനാളാണ് കുതിരമാളിക പണി കഴിപ്പിച്ചത് തിരുനാൾ സ്ഥാപിച്ച നക്ഷത്ര ബംഗ്ലാവ് തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കാര്യവട്ടം സ്പോർട്സ് ഹബ് അല്ലെങ്കിൽ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തെക്കൻ കേരളത്തിന്റെ മാഞ്ചസ്റ്റർ കേരളത്തിന്റെ നെയ്ത്ത് പട്ടണം എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് ബാലരാമപുരം ബാലരാമപുരം പട്ടണം പണി കഴിപ്പിച്ചത് ദിവാൻ ഉമ്മിണി തമ്പിയാണ് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആദ്യ സംരംഭം ആരംഭിച്ചത് വിഴിഞ്ഞത്താണ് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബർ അഞ്ചിന് ഉമ്മൻചാണ്ടി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് തറക്കല്ലിട്ടു അരുവിക്കര ഡാം കരമന നദിയിൽ സ്ഥിതി ചെയ്യുന്നു തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളായണി കായലാണ് കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകം കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് വാമനപുരം നദി എൺപത്തിയെട്ട് കിലോമീറ്റർ ആണ് വാമനപുരം നദിയുടെ നീളം കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തെ നദിയാണ് നെയ്യാർ നദി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം നെയ്യാർ നദിയുടെ തീരത്താണ് ആറ്റുകാൽ ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കിള്ളിയാറിന്റെ തീരത്താണ് മീൻമുട്ടി കൊമ്പൈ എന്നീ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ നെയ്യാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായി കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സേ ചെയ്യുന്ന വന്യജീവി സങ്കേതമായ നെയ്യാർ വന്യജീവി സങ്കേതം അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിൻ്റെ ഭാഗമാണ് അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സെർ ചെയ്യുന്നത് നെയ്യാർ വന്യജീവി സങ്കേതത്തിലാണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് നെയ്യാർ വന്യജീവി സങ്കേതത്തിലെ മരക്കുന്നം ദ്വീപിലാണ് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മാതൃകയിലാണ് നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതമാണ് പേപ്പാറ വന്യജീവി സങ്കേതം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായി അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കോവളം പൊന്മുടി വർക്കല എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് വർക്കല കടപ്പുറം പാപനാശം എന്ന പേരിലും അറിയപ്പെടുന്നു ആഴിമല ബീച്ച് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് അഗസ്ത്യമല ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് മീറ്റർ ആണ് അഗസ്ത്യമലയുടെ ഉയരം ഇന്ത്യയിലെ ആദ്യ ബയോളജിക്കൽ പാർക്ക് അഗസ്ത്യാർകൂടം അഗസ്ത്യാർകൂടം നെടുമങ്ങാട് താലൂക്കിലാണ് കേരളത്തിലെ ആദ്യത്തെ ലൈഫ് സയൻസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന കൊട്ടാരങ്ങളാണ് കിളിമാനൂർ കൊട്ടാരം കവടിയാർ കൊട്ടാരം കോയിക്കൽ കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരം കുതിരമാളിക എന്നിവ ശുഗഹരിണപുരം എന്നാണ് കിളിമാനൂർ പ്രാചീന കാലത്ത് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപതിലാണ് സെക്രട്ടേറിയറ്റ് മന്ദിരത്തിന്റെ ശില്പി വില്യം ബാർട്ടനാണ് ആയില്യം തിരുനാൾ രാജാവിന്റെ കാലത്താണ് സെക്രട്ടേറിയറ്റ് പണി കഴിപ്പിക്കപ്പെട്ടത് സെക്രട്ടേറിയറ്റ് വളപ്പിനുള്ളിൽ കാണപ്പെടുന്ന പ്രതിമ വേലുത്തമ്പി ദളവുടേതാണ് സെക്രട്ടേറിയറ്റിനു പുറത്ത് ി മാധവറാവുവിന്റെ പ്രതിമയാണ് കാണുന്നത് തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം മ്യൂറൽ പകോട എന്നറിയപ്പെടുന്നു മതിലകം രേഖകൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ആരാധനാമൂർത്തി മഹാവിഷ്ണുവാണ് പത്മനാഭപുരം കൊട്ടാരം തമിഴ്നാട്ടിലെ തക്കലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രാചീന കേരളത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രമായ കാന്തളൂർ ശാല സ്ഥിതി ചെയ്തിരുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ദക്ഷിണ നളന്ത എന്നറിയപ്പെടുന്നത് കാന്തളൂർ ശാല കാന്തളൂർ ശാല സ്ഥാപിച്ചത് ആയി രാജാവായ കരുതന്തടക്കനാണ് ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പാലോട് ദക്ഷിണേന്ത്യയിലെ ആദ്യ യു എ ഇ കോൺസുലേറ്റ് ഉദ്ഘാടനം ചെയ്തത് തിരുവനന്തപുരത്ത് പി സദാശിവം ആണ് കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബാഡ്മിന്റൺ അക്കാദമി സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം നഗരത്തിലാണ് ജി ട്വൻ്റി ദക്ഷിണേന്ത്യൻ മത സൗഹാർദ്ദ സമ്മേളനത്തിന് വേദിയായ നഗരമാണ് തിരുവനന്തപുരം കാർബൺ ബഹിർഗമനം കുറച്ച് പൊതുഗതാഗതം ശക്തിപ്പെടുത്താനുള്ള കേന്ദ്ര പദ്ധതിയുടെ ഭാഗമായി എൽ എൻ ജി ബസ്സുകൾ നിരത്തിലിറങ്ങുന്ന ആദ്യ ഇന്ത്യൻ നഗരമാണ് തിരുവനന്തപുരം കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പ്രതിമയാണ് മാർ ബസേലിയോസ് കോളേജിലെ യേശുക്രിസ്തുവിന്റെ പ്രതിമ കേരളത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പ്രതിമ കേരള സർവകലാശാലയുടെ ആസ്ഥാനത്ത് സൃജെയ്യുന്ന ശ്രീ ചിത്ര തിരുനാളിന്റെ പ്രതിമയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഐ ടി പാർക്കായ ടെക്നോ പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ കഴക്കൂട്ടത്ത് സ്ഥാപിതമായി ഇന്ത്യയിലെ ആദ്യത്തെ ആനിമേഷൻ പാർക്ക് കിൻഫ്ര ആനിമേഷൻ പാർക്കാണ് കേരള ഗവൺമെന്റിന്റെ ഗ്ലോബൽ ആയുർവേദ വില്ലേജ് പ്രോജക്ടിന്റെ നോഡൽ ഏജൻസിയാണ് കിൻഫ്ര ഗുരു ഗോപിനാഥ് നടനഗ്രാമം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ് കുമാരനാശാന്റെ ജന്മസ്ഥലം കായ്ക്കര കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തോന്നയ്ക്കൽ ഉള്ളൂർ സ്മാരകം ജഗതിയിൽ സ്ഥിതി ചെയ്യുന്നു അയ്യൻകാളിയുടെ ജന്മസ്ഥലം വെങ്ങാനൂരാണ് ശ്രീനാരായണ ഗുരുവിന്റെ ജന്മസ്ഥലം ചെമ്പഴന്തി ശ്രീനാരായണ ഗുരു ശിവപ്രതിഷ്ഠ നടത്തിയ അരുവിപ്പുറം സൂചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടന്നത് ശ്രീനാരായണ ഗുരുവിന്റെ സമാധിസ്ഥലമാണ് ശിവഗിരി തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിൽ കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജന്മദേശം നെയ്യാറ്റിൻകരയാണ് കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ എന്നീ ബഹുമതികൾ തിരുവനന്തപുരം കോർപ്പറേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ രൂപം കൊണ്ടത് കേരളത്തിൽ ആദ്യമായി വൈദ്യുതീകരിച്ച ജില്ലയാണ് തിരുവനന്തപുരം കേരളത്തിലെ ആദ്യ മെട്രോ നഗരമായി തിരുവനന്തപുരം പ്രഖ്യാപിക്കപ്പെട്ടു കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ പഞ്ചായത്താണ് ബെങ്ങാനൂർ ഇന്ത്യയിലെ ആദ്യ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്ത് വെള്ളനാട് കേരളത്തിലെ ആദ്യത്തെ സൈബർ പോലീസ് സ്റ്റേഷൻ പട്ടത്താണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ സായാഹ്ന കോടതി തിരുവനന്തപുരത്ത് നിലവിൽ വന്നു തെക്കേ ഇന്ത്യയിലെ ആദ്യ സ്ഥിര ലോക അദാലത്ത് സ്ഥാപിതമായത് തിരുവനന്തപുരം ജില്ലാ കോടതിയിലാണ് കേരളത്തിലെ ആദ്യത്തെ തുറന്ന ജയിൽ നെട്ടുകാൽ തേരി കാട്ടാക്കട കേരളത്തിലെ ആദ്യത്തെ വനിതാ ജയിൽ നെയ്യാറ്റിൻകര കേരളത്തിലെ ആദ്യത്തെ തുറന്ന വനിതാ ജയിൽ പൂജപ്പുര കേരളത്തിലെ ഏറ്റവും വലിയ ജയിലാണ് പൂജപ്പുര സെൻട്രൽ ജയിൽ കേരളത്തിലെ ആദ്യത്തെ എ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ബ്രിട്ടീഷ് ബാങ്ക് ഓഫ് മിഡിൽ ഈസ്റ്റ് ആണ് കേരളത്തിലെ ആദ്യ മ്യൂസിയമായ നേപ്പിയർ മ്യൂസിയം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരം ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യ മൃഗശാല സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ എഞ്ചിനീയറിംഗ് കോളേജ് ആദ്യ ഫൈൻ ആർട്സ് കോളേജ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ആദ്യ വിമൻസ് കോളേജ് ആദ്യ മെഡിക്കൽ കോളേജ് എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യ മാനസികാരോഗ്യ കേന്ദ്രം പേരൂർ കടയിലും ആദ്യ അമ്മത്തൊട്ടിൽ തൈക്കാട്ടിലും സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ റേഡിയോ നിലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ ശ്രീ ചിത്രതിരുന്നാളിന്റെ കാലത്ത് തിരുവനന്തപുരത്ത് സ്ഥാപിതമായി തിരുവനന്തപുരം റേഡിയോ നിലയം ആയിരത്തി അൻപതിൽ ഓൾ ഇന്ത്യ റേഡിയോ ഏറ്റെടുത്തു കേരളത്തിലെ ആദ്യത്തെ ദൂരദർശൻ കേന്ദ്രം സ്ഥാപിതമായത് കുടപ്പനകുന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ആദ്യ വിമാനത്താവളം എന്നിവ തിരുവനന്തപുരം ജില്ലയിലാണ് സ്ഥാപിതമായത് കേരളത്തിലെ ആദ്യത്തെ അക്വാട്ടിക് സമുച്ചയം സ്ഥാപിതമായത് ആണ് കേരളത്തിലെ ആദ്യത്തെ അടിപ്പാതയാണ് തിരുവനന്തപുരത്തെ പാളയം അടിപ്പാത കേരളത്തിലെ ആദ്യത്തെ ഡി എൻ എ ബാർകോഡിംഗ് കേന്ദ്രം പുത്തൻതോപ്പിൽ സ്ഥാപിതമായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്നിലെ ആറ്റിങ്ങൽ കലാപം ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ അഞ്ചുതങ്ങ് കലാപം എന്നിവ നടന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മിക്കപ്പെട്ട അഞ്ചുതെങ്ങ് കോട്ട തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ശാർക്കര ദേവി ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏക പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ലത്താണ് സ്ത്രീകളുടെ ശബരിമല എന്നറിയപ്പെടുന്നത് ആറ്റുകാൽ ക്ഷേത്രം ലോകത്ത് സ്ത്രീകൾ മാത്രം പങ്കെടുക്കുന്ന ഏറ്റവും വലിയ ക്ഷേത്രോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ആയി ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്ന മഠവൂർ പാറ ഗുഹാക്ഷേത്രം വിഴിഞ്ഞ വിഴിഞ്ഞം ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ് എൻ എച്ച് സിക്സ്റ്റി സിക്സ് എം സി റോഡ് എന്നിവ സന്ധിക്കുന്ന സ്ഥലമാണ് കേശവദാസപുരം ദിവാൻ രാജ കേശവദാസന്റെ സ്മരണാർത്ഥമാണ് ഈ സ്ഥലത്തിന് ഈ പേര് നൽകപ്പെട്ടത് കേരളത്തിലെ ആദ്യ പോലീസ് ഐ ജി ആയ ചന്ദ്രശേഖരൻ നായരുടെ പേരിലുള്ള സ്റ്റേഡിയമാണ് ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയം ജിമ്മി ജോർജ് സ്റ്റേഡിയം തിരുവനന്തപുരത്താണ് കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള മാർബിൾ മന്ദിരമാണ് പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ ലോട്ടസ് ടെമ്പിൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ റീജിയണൽ ക്യാൻസർ സെന്റർ ഹിന്ദുസ്ഥാൻ ലാറ്റക്സ് കേരള പോലീസ് കേരള പോലീസ് ട്രെയിനിങ് കോളേജ് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സർവവിജ്ഞാനകോശം ഇൻസ്റ്റിറ്റ്യൂട്ട് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ദക്ഷിണ വ്യോമസേന എന്നീ സ്ഥാപനങ്ങളുടെ ആസ്ഥാനങ്ങൾ തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ തുമ്പയിൽ സ്ഥിതി ചെയ്യുന്നു ലിക്വിഡ് പ്രപ്പൽഷൻ സിസ്റ്റം സെന്റർ വലിയ മലയിലും ന്യൂമിസ്മാറ്റിക്സ് മ്യൂസിയം നെടുമങ്ങാടും ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് കൊച്ചുവേളിയിലും ലക്ഷ്മിഭായ് കോളേജ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ കാര്യവട്ടത്തും സ്ഥിതി ചെയ്യുന്നു ഇലക്ട്രോണിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് സെന്റർ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കേരള ടൂറിസം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ കരകൗശല വികസന കോർപ്പറേഷൻ കേരഫെഡ് ഫാം ഡെവലപ്മെൻറ് കോർപ്പറേഷൻ മിൽമ എന്നിവയുടെ ആസ്ഥാനം തിരുവനന്തപുരത്താണ് കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ആസ്ഥാനം വഴുത്തക്കാട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത് കേന്ദ്ര കിഴങ്ങ് ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം കേരള ലൈഫ് സ്റ്റോക്ക് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ പട്ടം നാഷണൽ സീഡ് കോർപ്പറേഷൻ കരമന കേന്ദ്ര മണ്ണ് പരിശോധനാ കേന്ദ്രം പാറോട്ടുകോണം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ കവടിയാർ കേരള സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ വെള്ളയമ്പലം നബാഡ് പാളയം സീഫ് പാപ്പനങ്കോട് സെറീഫ് പട്ടം കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിന് കൊല്ലം ജില്ല സ്ഥാപിതമായി കൊല്ലം ദൈവത്തിന്റെ സ്വന്തം തലസ്ഥാനം എന്നറിയപ്പെടുന്നു കേരള ചരിത്രത്തിൽ തെൻവഞ്ചി എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് കൊല്ലം ദേശിങ്ങനാട് എന്നറിയപ്പെട്ടിരുന്നതും കൊല്ലമാണ് മലബാറിൽ കൊല്ലം പന്തലായനി എന്നും തിരുവിതാംകൂറിൽ കുരക്കേനി എന്നും അറിയപ്പെടുന്നു കൊല്ലം നഗരം പണികഴിപ്പിച്ചത് സിറിയൻ സഞ്ചാരിയായ സാപ്പിർ ഈസോയാണ് കൊല്ലം പട്ടണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന പ്രാചീന കൃതികൾ ശുഗ സന്ദേശം ഉണ്ണുനീലി സന്ദേശം എന്നിവയാണ് വേണാട് രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു കൊല്ലം കൊല്ലം നഗരത്തിന്റെ ഹാൾമാർക്ക് എന്നറിയപ്പെടുന്നത് കൊട്ടാരമാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ തുറമുഖമാണ് കൊല്ലം പ്രമുഖ തുറമുഖങ്ങളിലൊന്നായി കൊല്ലത്തെ പരാമർശിച്ച വിദേശ സഞ്ചാരിയാണ് ഇബൻ ബത്തൂത്ത കേരളത്തിലെ ഏറ്റവും നല്ല നഗരം എന്ന് കൊല്ലത്തെ വിശേഷിപ്പിച്ചത് ഇബൻ ബത്തൂത്തയാണ് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ മാർക്കോ പോളോ എന്ന ഇറ്റാലിയൻ സഞ്ചാരി കൊല്ലം സന്ദർശിച്ചു കൊല്ലത്ത് ആദ്യമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ പ്രാചീന കാലത്ത് കൊല്ലവുമായി ചൈനയ്ക്ക് വിപുലമായ വ്യാപാര ബന്ധമുണ്ടായിരുന്നു ചീന കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് തിരുമുല്ലവാരം ബീച്ച് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആശ്രാമം പിക്നിക് വില്ലേജ് എന്നിവ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പോർച്ചുഗീസുകാരുടെ കോട്ടയുണ്ടായിരുന്ന കൊല്ലം ജില്ലയിലെ പ്രദേശമാണ് തങ്കശ്ശേരി കൊല്ലം ജില്ലയിൽ ആംഗ്ലോ ഇന്ത്യൻ സംസ്കാരം നിലനിൽക്കുന്ന സ്ഥലം തങ്കശ്ശേരിയാണ് ചെമ്മീൻ എള് എന്നിവ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് കൊല്ലം ഏറ്റവും കൂടുതൽ കശുവണ്ടി ഫാക്ടറികളുള്ള ജില്ല കൊല്ലമാണ് കശുവണ്ടി ഫാക്ടറികളുടെ നാട് കേരളത്തിലെ കശുവണ്ടി വ്യവസായത്തിന്റെ ഈറ്റില്ലം എന്നിങ്ങനെ അറിയപ്പെടുന്ന ജില്ലയാണ് കൊല്ലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ നീണ്ടകരയിൽ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്ട് സ്ഥാപിക്കാൻ സഹായിച്ച രാജ്യമാണ് കാനഡ ചവറയിൽ ഇന്ത്യൻ റയർ എർത്തുമായി സഹകരിച്ച രാജ്യം ഫ്രാൻസ് ആണ് കൊല്ലത്തെ തമിഴ്നാടുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ആര്യങ്കാവ് ചുരം കൊല്ലം ചെങ്കോട്ട റെയിൽപാത കടന്നു പോകുന്നത് ആര്യങ്കാവ് ചുരത്തിലൂടെയാണ് ലക്ഷം വീട് പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെട്ട സ്ഥലം ചിതറയാണ് ലക്ഷം വീട് പദ്ധതിയുടെ ഉപജ്ഞാതാവ് എം എൻ ഗോവിന്ദൻ നായർ മാതാ അമൃതാനന്ദമയയുടെ ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പള്ളിക്കാവിലാണ് കൊല്ലം ജില്ലയിലെ പ്രധാന മത്സ്യബന്ധന കേന്ദ്രങ്ങളാണ് നീണ്ടകര ശക്തികുളങ്ങര എന്നിവ കളിമൺ വ്യവസായത്തിന് പ്രസിദ്ധി നേടിയ കുണ്ടറ കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ വിളംബരം പുറപ്പെടുവിച്ചത് കുണ്ടറയിൽ നിന്നാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപതിനാണ് കുണ്ടറ വിളംബരം നടന്നത് ഏറ്റവും കുറച്ച് വില്ലേജുകളുള്ള താലൂക്കാണ് കുന്നത്തൂർ കേരളത്തിലെ ഏറ്റവും വിസ്തീർണ്ണം കുറഞ്ഞ താലൂക്കും കുന്നത്തൂരാണ് കൊല്ലം ജില്ലയിലെ നീണ്ടകര പാലം സേതു ലക്ഷ്മിഭായി പാലം എന്നും അറിയപ്പെടുന്നു കേരളത്തിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി ടൂറിസം പ്രോഗ്രാം ആരംഭിച്ച സ്ഥലമാണ് മൺട്രോ തുരുത്ത് കേണൽ മൺട്രോയുടെ സ്മരണാർത്ഥമാണ് മൺട്രോ തുരുത്തിന് ആ പേര് നൽകിയത് കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയായ കല്ലട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് ജനുവരി അഞ്ചിനാണ് പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ ആദ്യത്തെ ജലസേചന പദ്ധതിയും കല്ലടയാണ് കൊല്ലം ജില്ലയിലെ പ്രസിദ്ധമായ വെള്ളച്ചാട്ടമാണ് പാലരുവി ഇന്ത്യയിലെ ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി സ്ഥാപിതമായത് കൊല്ലം ജില്ലയിലെ തെന്മലയിലാണ് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് തെന്മലയിലാണ് സ്ഥാപിക്കപ്പെട്ടത് തെന്മല ഇക്കോ ടൂറിസത്തിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ഒറ്റയ്ക്കൽ ഔട്ട്ലുക്ക് കൊല്ലം ജില്ലയിലെ ഏക വന്യജീവി സങ്കേതമായ ചെന്തുരുണി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി സ്ഥാപിതമായി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ഏക വന്യജീവി സങ്കേതമാണ് ചെന്തുരുണി ചെന്തുരുണി മരത്തിന്റെ ശാസ്ത്രീയ നാമം ഗ്ലൂസ്ട്രാ ട്രാവൻ കൂറിക്ക എന്നതാണ് ചെന്തുരണി വന്യജീവി സങ്കേതം കുളത്തൂപ്പുഴ റിസർവ് വനത്തിന്റെ ഭാഗമാണ് ജഡായു നേച്ചർ പാർക്ക് കൊല്ലം ജില്ലയിലെ ചടയമംഗലത്ത് സ്ഥിതി ചെയ്യുന്നു ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷിപ്രതിമ സ്ഥിതി ചെയ്യുന്നത് ജഡായു നേച്ചർ പാർക്കിലാണ് ജഡായു നേച്ചർ പാർക്ക് രൂപകൽപ്പന ചെയ്തത് രാജീവ് അഞ്ചലാണ് ജഡായു നേച്ചർ പാർക്കിന്റെ ബ്രാൻഡ് അംബാസഡർ സുരേഷ് ഗോപി കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് അഷ്ടമുടിക്കായൽ ഗേറ്റ് വേ ടു ദ ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്നത് അഷ്ടമടിക്കായലാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടമടിക്കായൽ പനയുടെ ആകൃതിയിലാണ് കാണപ്പെടുന്നത് അഷ്ടമടിക്കായൽ അറബിക്കടലുമായി ചേരുന്നത് നീണ്ടകര അഴിയിൽ വച്ചാണ് കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ പ്ലെയിൻ സർവീസ് അഷ്ടമുടിക്കായലിലാണ് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന പെരുമൺ തീവണ്ടി ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് കല്ലടയാർ പതിക്കുന്നത് അഷ്ടമുടിക്കായലിലാണ് പ്രസിദ്ധമായ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി കായലിലാണ് നടക്കുന്നത് കൊല്ലം ജില്ലയിൽ സൃഷ്ടി ചെയ്യുന്ന ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എഫ് ആകൃതിയിൽ കാണപ്പെടുന്ന ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു ജലനഗരം എന്നർത്ഥം വരുന്ന കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് പുനലൂർ പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ട് എന്ന് പുനലൂർ അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലമാണ് പുനലൂർ കേരളത്തിലെ ആദ്യ പേപ്പർ മിൽ സ്ഥാപിതമായത് പുനലൂരിലാണ് കേരളത്തിലെ ഏറ്റവും പഴയ തൂക്കുപാലം സ്ഥിതി ചെയ്യുന്നത് പുനലൂരിലാണ് പുനലൂർ തൂക്കുപാലം കല്ലടയാറിന് കുറുകെയാണ് സ്ഥിതി ചെയ്യുന്നത് പുനലൂർ തൂക്കുപാലത്തിന്റെ ശില്പി ബ്രിട്ടീഷുകാരനായ ആൽബർട്ട് ഹെൻറിയാണ് കേരളത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം കൊല്ലം ജില്ലയിലെ മലനടയിൽ സ്ഥിതി ചെയ്യുന്നു ചുറ്റമ്പലമില്ലാത്ത പരബ്രഹ്മക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഓച്ചിറയിലാണ് ഓച്ചിറക്കളിയും പന്ത്രണ്ട് വിളക്കും പ്രധാന ഉത്സവമായുള്ള കേരളത്തിലെ ക്ഷേത്രമാണ് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം കോട്ടിക്കൽ ഗുഹാക്ഷേത്രം സൃഷ്ടിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് കഥകളിയുടെ ആദ്യ രൂപമായ രാമനാട്ടം രൂപം കൊണ്ടത് കൊട്ടാരക്കരയിലാണ് ഇളയിടത്ത് സ്വരൂപത്തിന്റെ തലസ്ഥാനമായിരുന്നു കൊട്ടാരക്കര കേരളത്തിലെ ആദ്യത്തെ അബ്കാരി കോടതി സ്ഥാപിച്ചത് കൊട്ടാരക്കരയിലാണ് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ ഡെവലപ്മെന്റിന്റെ ആസ്ഥാനം കൊട്ടാരക്കരയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ പോലീസ് മ്യൂസിയമായ സർദാർ വല്ലഭായ് പട്ടേൽ പോലീസ് മ്യൂസിയം കൊല്ലം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ തീരദേശ പോലീസ് സ്റ്റേഷൻ നീണ്ടകരയിൽ സ്ഥാപിതമായി ഇന്ത്യയിലെ ആദ്യ സുനാമി മ്യൂസിയം സ്ഥാപിക്കപ്പെട്ടത് കൊല്ലം ജില്ലയിലെ അഴീക്കൽ എന്ന സ്ഥലത്താണ് കെട്ടുവള്ള നിർമ്മാണത്തിന് പ്രസിദ്ധമായ കൊല്ലം ജില്ലയിലെ സ്ഥലമാണ് ആലും കടവ് ചട്ടമ്പിസ്വാമിയുടെ സമാധിസ്ഥലം പന്മനയാണ് പ്രസിദ്ധമായ പീരങ്കി മൈതാനം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് എസ് എൻ ഡി പി യുടെ ആസ്ഥാനം കൊല്ലം കശുവണ്ടി വികസന കോർപ്പറേഷന്റെ ആസ്ഥാനം കൊല്ലം കേരള സിറാമിക്സ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുണ്ടറ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം ചവറ ഇന്ത്യൻ റയർ എർത്ത് ഫാക്ടറിയുടെ ആസ്ഥാനം ചവറ പ്ലൈവുഡ് ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം പുനലൂർ പ്ലൈവുഡ് ഫാക്ടറിസ് ചെയ്യുന്നത് പുനലൂരിലാണ് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിലെ പതിമൂന്നാമത്തെ ജില്ലയായ പത്തനംതിട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് നവംബർ ഒന്നിന് സ്ഥാപിതമായി പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്ത വ്യക്തിയാണ് കെ കെ നായർ തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ലയാണ് പത്തനംതിട്ട കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേയറ്റത്തുള്ള ജില്ലയാണ് പത്തനംതിട്ട പത്തനംതിട്ട തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യയിൽ സീറോ ജനസംഖ്യാ വളർച്ച നിരക്ക് കൈവരിച്ച ആദ്യ ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല പത്തനംതിട്ട കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനങ്ങളുള്ള ജില്ല പത്തനംതിട്ട ഇന്ത്യയിലെ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ലയാണ് പത്തനംതിട്ട കേരളത്തിൽ ഏറ്റവും കുറച്ച് റെയിൽപാതയുള്ളത് പത്തനംതിട്ട ജില്ലയിലാണ് പത്തനംതിട്ട ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല ആറന്മുള വള്ളംകളി അഥവാ ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് പമ്പ നദിയിലാണ് ആറന്മുള വള്ളംകളി ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്നു പാർത്ഥസാരഥി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ആറന്മുളയിലാണ് പ്രസിദ്ധമായ ആറന്മുള കണ്ണാടി നിർമ്മിച്ചിരിക്കുന്നത് ലോഹക്കൂട്ട് ഉപയോഗിച്ചാണ് വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുളയിൽ സ്ഥിതി ചെയ്യുന്നു ദക്ഷിണ ഭഗീരഥി ബാരിസ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന പമ്പാ നദിക്കാണ് കേരളത്തിൽ നീളത്തിൽ മൂന്നാം സ്ഥാനം നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ ആണ് നദിയുടെ നീളം പമ്പ നദി മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്നു ശബരിഗിരി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് നദിയിലാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മാരാമൺ കൺവെൻഷൻ പമ്പ നദി തീരത്താണ് നടക്കുന്നത് മാർത്തോമ ചർച്ച് സംഘടിപ്പിക്കുന്ന മാരാമൺ കൺവെൻഷൻ ഫെബ്രുവരി മാസത്തിലാണ് നടക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് മാരാമൺ കൺവെൻഷൻ ആദ്യമായി നടന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദുമത സമ്മേളനമായ ചെറുകോൽപ്പുഴ സമ്മേളനം തീരത്ത് നടക്കുന്നു എ ഡി എൺപത്തിരണ്ടിൽ സെന്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന നിരണം പള്ളി സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ താറാവ് വളർത്തൽ കേന്ദ്രം നിരണത്ത് സ്ഥിതി ചെയ്യുന്നു മാധവ പണിക്കർ ശങ്കര പണിക്കർ രാമപണിക്കർ എന്നിവർ നിരണം കവികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു ശബരിമല സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ദക്ഷിണ ദക്ഷിണകുംഭമേള എന്നറിയപ്പെടുന്നത് ശബരിമല മകരവിളക്കാണ് ഇന്ത്യയിൽ സീസണിൽ വരുമാനം ഏറ്റവും കൂടുതലുള്ള ക്ഷേത്രമാണ് ശബരിമല ക്ഷേത്രം ശബരിമല സ്ഥിതി ചെയ്യുന്നത് റാന്നി താലൂക്കിലാണ് കേരളത്തിലെ ഏറ്റവും വിസ്തൃതി കൂടിയ വനം ഡിവിഷനാണ് റാന്നി പടയണിക്ക് പ്രസിദ്ധമായ കടമനിട്ട ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് വർഷം മുഴുവൻ പൂത്തു നിൽക്കുന്ന കണിക്കൊന്ന മരമുള്ള പത്തനംതിട്ട ജില്ലയിലെ പുരാതന ക്ഷേത്രമാണ് ആനിക്കാട്ടിലമ്മ ക്ഷേത്രം പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ എന്ന സ്ഥലത്താണ് ഓർമ്മ പെരുന്നാൾ നടക്കുന്ന പത്തനംതിട്ട ജില്ലയിലെ ക്രിസ്തീയ ദേവാലയമാണ് മാർ മാർഗ്രിഗോറിയസ് ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ കോന്നി ആനക്കൂട് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കമ്പകം എന്ന മരം ഉപയോഗിച്ചാണ് കോന്നി ആനക്കൂട് നിർമ്മിച്ചിരിക്കുന്നത് ഐതിഹ്യമാലയിൽ കോന്നി ആനത്താവളത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നു പോർച്ചുഗലിന് ഭാരതത്തിന്റെ സമ്മാനമായി കോന്നി ആനക്കൂടിൽ നിന്നും നൽകിയ ആനയുടെ പേരാണ് സംയുക്ത ഗവി ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് പത്തനംതിട്ട ജില്ലയിലാണ് ആനയുടെ മുഴുവൻ അസ്ഥിയും പ്രദർശിപ്പിച്ചിരിക്കുന്ന കേരളത്തിലെ ഏക മ്യൂസിയം ഗവി മ്യൂസിയമാണ് ആനയുടെ ആകെ അസ്ഥികളുടെ എണ്ണം ഇരുന്നൂറ്റി എൺപത്തി പെരുന്തേനരുവി വെള്ളച്ചാട്ടം മണിയാർ ജലവൈദ്യുത പദ്ധതി അച്ഛൻ കോവിലാർ എന്നിവ പത്തനംതിട്ട ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ട ജില്ലയിലെ ഏക ഹിൽ സ്റ്റേഷനാണ് ചരൽകുന്ന് കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാബ് മഞ്ചാടിയിൽ സ്ഥിതി ചെയ്യുന്നു മധ്യ തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടി കെ റോഡ് അഥവാ തിരുവല്ലാ റ്റു കുമ്പഴ റോഡാണ് വേലിത്തുമ്പി തളവയുടെ അന്ത്യം കൊണ്ട് ചരിത്ര പ്രസിദ്ധമായ സ്ഥലമാണ് മണ്ണടി സരസകവി മുലൂർ പത്മനാഭ പണിക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ഇലവുന്തിട്ടയിലാണ് ഗുരു നിത്യചൈതന്യതിയുടെ ജന്മസ്ഥലം വാഗയാറിലാണ് മഹാത്മാ ഖാദി ആശ്രമം സ്ഥിതി ചെയ്യുന്നത് പത്തനംതിട്ടയിലെ ഇലന്തൂരിലാണ് മഹാത്മാഗാന്ധിയുടെ നിർദ്ദേശമനുസരിച്ച് അനുസരിച്ച് ടി പി ഗോപാല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ മഹാത്മാ ഖാദി ആശ്രമം സ്ഥാപിച്ചത് ഖാദി തുണിത്തരങ്ങളുടെ വിപണനത്തിനായി ടി പി ഗോപാലപിള്ള രൂപീകരിച്ച പദ്ധതിയാണ് ഒരു പൈസ നിക്ഷേപം പ്രസിദ്ധമായ ചെങ്ങറ ഭൂസമരം നടന്നത് പത്തനംതിട്ട ജില്ലയിലാണ് കേരളത്തിലെ കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ലയിൽ സ്ഥിതി ചെയ്യുന്നു ട്രാവൻകൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽസിന്റെ ആസ്ഥാനം തിരുവല്ല മന്നം ഷുഗർ മില്ലിന്റെ ആസ്ഥാനം പന്തളം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ഫോക്ക് ആർട്സിൻ്റെ ആസ്ഥാനം മണ്ണടി കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ഓഗസ്റ്റ് പതിനേഴിന് ആലപ്പുഴ ജില്ല സ്ഥാപിതമായി കൊല്ലം കോട്ടയം എന്നീ ജില്ലകൾ വിഭജിച്ചാണ് ആലപ്പുഴ ജില്ല രൂപം കൊണ്ടത് രാജ കേശവദാസന്റെ പട്ടണമെന്ന് ആലപ്പുഴ അറിയപ്പെടുന്നു ആലപ്പുഴയെ ഒരു തുറമുഖ നഗരമായി വികസിപ്പിച്ചെടുത്തത് ആലപ്പുഴ നഗരത്തിന്റെ ശില്പിയായ ദിവാൻ രാജ കേശവദാസ് ആണ് ആലപ്പുഴയെ കിഴക്കിന്റെ വെനീസ് എന്ന് വിശേഷിപ്പിച്ചത് കഴ്സൺ പ്രഭു ആണ് കൊച്ചിയെ അറബിക്കടലിന്റെ റാണി എന്ന് വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടി കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ആലപ്പുഴ പട്ടികവർഗക്കാർ ഏറ്റവും കുറവും പട്ടിക നിരക്ക് ഏറ്റവും കുറവുമുള്ള ജില്ലയാണ് ആലപ്പുഴ കേരളത്തിൽ വനപ്രദേശം ഏറ്റവും കുറവുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കുടിൽ വ്യവസായങ്ങളുള്ള ജില്ലയാണ് ആലപ്പുഴ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള രണ്ടാമത്തെ ജില്ലയാണ് ആലപ്പുഴ കേരളത്തിൽ സാക്ഷരതയിൽ മുന്നിൽ നിൽക്കുന്ന ഗ്രാമമാണ് നെടുമുടി കേരളത്തിലെ പക്ഷിഗ്രാമം നൂറനാട് ഇന്ത്യയിലെ ആദ്യ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായത് കായംകുളത്താണ് കേരളത്തിലെ ആദ്യ സീ ഫുഡ് പാർക്ക് അരൂരിൽ സ്ഥാപിച്ചു ഇന്ത്യയിലെ ആദ്യ സിത്തഗ്രാമം ചന്ദിരൂർ കേരളത്തിലെ ആദ്യ പോസ്റ്റ് ഓഫീസ് ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴിലാണ് ഇന്ത്യയിൽ ആദ്യമായി സോളാർ ബോട്ടുകൾ നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്കാണ് ചേർത്തല പ്രാചീന കാലത്ത് ബുദ്ധമതം ഏറ്റവും കൂടുതൽ പ്രചാരമുണ്ടായിരുന്ന ജില്ലയാണ് ആലപ്പുഴ ശ്രീമൂലവാസം എന്ന ബുദ്ധമത കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് സ്ഥിതി ചെയ്തിരുന്നത് ബുദ്ധവിഗ്രഹമായ കരിമാടിക്കുട്ടൻ കണ്ടെടുത്തത് അമ്പലപ്പുഴയ്ക്കടുത്തുള്ള കരിമാടിയിൽ നിന്നാണ് പ്രാചീന കാലത്ത് കായംകുളം ഓടനാട് ചേർത്തല കരപ്പുറമെന്നും അമ്പലപ്പുഴ ചെമ്പകശ്ശേരി എന്നും പുറക്കാട് ബറേക്ക എന്നും കാർത്തികപ്പള്ളി ബെറ്റിമനി എന്നുമാണ് അറിയപ്പെട്ടിരുന്നത് പുന്നപ്രവയലാർ രക്തസാക്ഷി മണ്ഡപം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ ജില്ലയിലാണ് പുന്നപ്ര വയലാർ സമരം അടിച്ചമർത്തിയ ദിവാൻ ആണ് സി പി രാമസ്വാമി അയ്യർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി പുന്നപ്ര വയലാർ സമരം നടന്നത് അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വയലാർ സ്റ്റാലിൻ എന്നറിയപ്പെടുന്നത് സി കെ കുമാരപണിക്കർ കയർ ഫാക്ടറി ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് ആലപ്പുഴ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ ഇന്ത്യയിലെ ആദ്യ കയർ ഫാക്ടറിയായ ആയ ഡാറാസ്മെയിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ ആലപ്പുഴ ജില്ലയിൽ സ്ഥാപിതമായി ഡാറാ സ്മെയിൽ എന്ന ഫാക്ടറി സ്ഥാപിച്ചത് ജെയിംസ് ഡാറയാണ് കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂരിൽ സ്ഥിതി ചെയ്യുന്നു പാതിരാമണൽ ദ്വീപ് പാതിരാമണൽ പക്ഷി പക്ഷിസങ്കേതം എന്നിവ വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്നു നാഷണൽ ജോഗ്രഫിക്കിൻ്റെ അറൌണ്ട് ദ വേൾഡ് ഇൻ ട്വന്റി ഫോർ അവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് കാക്കത്തുരുത്ത് കുട്ടനാടിന്റെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചത് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട് നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് തോട്ടപ്പള്ളി സ്പിൽവേ നിർമ്മിച്ചത് മയൂര സന്ദേശത്തിന്റെ നാട് എന്നറിയപ്പെടുന്നത് ഹരിപ്പാട് കേരളത്തിലെ പ്രസിദ്ധ ചുമർചിത്രമായ ഗജേന്ദ്രമോക്ഷം കാണപ്പെടുന്നത് കായംകുളത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലാണ് കൃഷ്ണപുരം കൊട്ടാരം പണി പണികഴിപ്പിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആലപ്പുഴയുടെ സാംസ്കാരിക തലസ്ഥാനം അമ്പലപ്പുഴയാണ് ചെമ്പകശ്ശേരി രാജ്യത്തിന്റെ ആസ്ഥാനം അമ്പലപ്പുഴ ഓട്ടൻതുള്ളലിന്റെ ജന്മനാട് അമ്പലപ്പുഴ കുഞ്ചൻ നമ്പ്യാരാണ് ഓട്ടൻതുള്ളലിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാർ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യത്തെ ഗ്രന്ഥശാലയായ പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല അമ്പലപ്പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിച്ച പി എൻ പണിക്കർ അമ്പലപ്പുഴ സ്വദേശിയാണ് കേരളത്തിൽ വായനാ ദിനമായി ആചരിക്കുന്ന ജൂൺ പത്തൊൻപത് പി എൻ പണിക്കരുടെ ചരമദിനമാണ് ദക്ഷിണ ഗുരുവായൂർ എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രമാണ് കേരളത്തിൽ സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും താഴെയായി സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് കുട്ടനാട് കേരളത്തിന്റെ നെതർലൻഡ് കേരളത്തിന്റെ ഹോളണ്ട് കേരളത്തിന്റെ ഡച്ച് കേരളത്തിൻ്റെ നെല്ലറ പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെടുന്നത് കുട്ടനാടാണ് കുട്ടനാടിൻ്റെ കഥാകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരനാണ് തകഴി ശിവശങ്കര പിള്ള തകഴിയുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് ശങ്കരമംഗലം തകഴി മ്യൂസിയം ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു ചക്കുളത്തുകാവ് ദേവീക്ഷേത്രം ആലപ്പുഴ ജില്ലയിലാണ് സർപ്പാരാധനയ്ക്ക് പ്രസിദ്ധമായ ക്ഷേത്രം മണ്ണാർശാലയിൽ സ്ഥിതി ചെയ്യുന്നു പ്രസിദ്ധമായ വേലകളി നടക്കുന്നത് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലാണ് കേരളത്തിലെ പഴനി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് ഹരിപ്പാട് സുബ്രഹ്മണ്യ ക്ഷേത്രം ചെട്ടിക്കുളങ്ങര ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് കുംഭഭരണി ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന രണ്ടായിരം വർഷത്തോളം പഴക്കമുള്ള ശിവക്ഷേത്രമാണ് കണ്ടിയൂർ മഹാദേവ ക്ഷേത്രം നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ പുന്നമടക്കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആരംഭിച്ചത് നെഹ്റു ട്രോഫിയുടെ പഴയ പേര് പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്നായിരുന്നു ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആലപ്പുഴ സന്ദർശിച്ചതിന്റെ സ്മരണാർത്ഥമാണ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തുന്നത് ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്ന് നെഹ്റു ട്രോഫി വള്ളംകളി അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ തവണ നെഹ്റു ട്രോഫി നേടിയ ചുണ്ടൻ വള്ളമാണ് കാരിച്ചാൽ ചുണ്ടൻ പ്രാചീന കാലത്തെ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആലപ്പുഴ ജില്ലയിലെ സ്ഥലമാണ് തൈക്കൽ പശ്ചിമ തീരത്തെ ആദ്യത്തെ ലൈറ്റ് ഹൗസ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ടിൽ ആലപ്പുഴയിൽ സ്ഥാപിതമായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം വിയാപുരത്ത് സ്ഥിതി ചെയ്യുന്നു പാണ്ഡവൻപാറ സ്ഥിതി ചെയ്യുന്നത് ചെങ്ങന്നൂരിലാണ് കേരളത്തിലെ ആദ്യത്തെ സിനിമാ സ്റ്റുഡിയോയാണ് ഉദയ എം കുഞ്ചാക്കോയാണ് ഉദയ സ്റ്റുഡിയോ സ്ഥാപിച്ചത് മഹാകവി കുമാരനാശാന്റെ മരണത്തിനിടയാക്കിയ റെഡീമർ ബോട്ട് അപകടം നടന്ന ആലപ്പുഴ ജില്ലയിലെ സ്ഥലമാണ് കുമാരകോടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനാറിനാണ് റെഡിമർ ബോട്ട് ദുരന്തം നടന്നത് കേരളത്തിൽ ചാകരയ്ക്ക് പ്രസിദ്ധമായ കടൽ തീരങ്ങളാണ് തുമ്പോളി പുറക്കാട് എന്നിവ തകഴിയുടെ ചെമ്മീൻ എന്ന സിനിമയ്ക്ക് പശ്ചാത്തലമൊരുങ്ങിയ തീരമാണ് പുറക്കാട് പെരുമ്പളം ദ്വീപ് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ താപവൈദ്യുത നിലയമാണ് കായംകുളം താപവൈദ്യുത നിലയം രാജീവ് ഗാന്ധി കമ്പൈൻഡ് സൈക്കിൾ പവർ പ്ലാന്റ് എന്നതാണ് കായംകുളം താപവൈദ്യുത നിലയത്തിന്റെ പേര് കായംകുളം താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കുന്ന ഇന്ധനമാണ് നാഫ്ത കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര കയർ ഗവേഷണ കേന്ദ്രം കലവൂരിലാണ് കേരള കയർ ബോട്ട് ആലപ്പുഴ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ ആസ്ഥാനം കലവൂർ കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് കോർപ്പറേഷന്റെ ആസ്ഥാനം ആലപ്പുഴ കേരളത്തിലെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ആലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു മങ്കൊമ്പ് നെല്ല് ഗവേഷണ കേന്ദ്രം ആലപ്പുഴ ജില്ലയിലാണ് കേരള സ്പിന്നേഴ്സിന്റെ ആസ്ഥാനം കോമളപുരം കേരള പീപ്പിൾസ് ആർട്സ് ക്ലബിന്റെ ആസ്ഥാനം കായംകുളം കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ് ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് കോട്ടയം ജില്ല നിലവിൽ വന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ പട്ടണം കോട്ടയം സമ്പൂർണ്ണ സാക്ഷരത നേടിയ ഇന്ത്യയിലെ ആദ്യ മുനിസിപ്പാലിറ്റി കോട്ടയം അക്ഷര നഗരം എന്നറിയപ്പെടുന്ന പട്ടണം കോട്ടയം വേമ്പുലിനാട് എന്ന പേരിൽ കുലശേഖര സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശം കോട്ടയം മീനച്ചിലാറിന്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണമാണ് കോട്ടയം അരുന്ധതി റോയ്ക്ക് ബുക്കർ സമ്മാനം നേടിക്കൊടുത്ത ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ പുഴയാണ് മീനച്ചിലാർ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന നോവലിന് പശ്ചാത്തലമായ കോട്ടയത്തെ ഗ്രാമമാണ് ഐമന കേരളത്തിലെ ആദ്യത്തെ തണ്ണീർത്തട ഗവേഷണ കേന്ദ്രം കോട്ടയം ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ ആകാശ നടപ്പാതെ നിലവിൽ വന്നത് കോട്ടയം നഗരത്തിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ സയൻസ് സിറ്റി കുറുവിലങ്ങാടാണ് സ്ഥാപിതമായത് ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കോട്ടയം കേരളത്തിലെ ആദ്യ പുകയില വിരുദ്ധ ജില്ല കോട്ടയം ഇന്ത്യയിലെ ആദ്യ ചുമർചിത്ര നഗരി കോട്ടയം സമുദ്രതീരമില്ലാത്തതും കേരളത്തിലെ ജില്ലകളുമായി മാത്രം അതിർത്തി പങ്കിടുന്നതുമായ ജില്ലയാണ് കോട്ടയം കേരളത്തിലെ ആദ്യത്തെ റബ്ബറൈസ്ഡ് റോഡ് കോട്ടയം മുതൽ കുമളി വരെയാണ് അയത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത സമരമായ വൈക്കം സത്യാഗ്രഹം നടന്നത് കോട്ടയം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് കേരളത്തിലെ ആദ്യ ഫാസ്റ്റ് ട്രാക്ക് കോടതി നിലവിൽ വന്നത് കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് വേമ്പനാട് കായൽ തീരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കുമരകം പക്ഷി സങ്കേതം വേമ്പനാട് പക്ഷി സങ്കേതം എന്നും അറിയപ്പെടുന്നു താഴത്തങ്ങാടി ബോട്ട് റേസ് നടക്കുന്നത് കുമരകത്താണ് പ്രസിദ്ധ ക്രിസ്തീയ ദേവാലയങ്ങളായ വലിയ പള്ളി ചെറിയ പള്ളി മണർക്കാട് പള്ളി എന്നിവ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയാണ് മലയാള മനോരമ മലയാള മനോരമ എന്ന പേരിന്റെ ഉപജ്ഞാതാവ് കേരളവർമ്മ വലിയ കോഴി തമ്പുരാനാണ് കോട്ടയത്ത് നിന്നും മനോരമ പത്രം ആരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിലാണ് മലയാള മനോരമ പത്രത്തിന്റെ സ്ഥാപകൻ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് അഖില കേരള ബാലജന സഖ്യം രൂപവൽക്കരിച്ചത് കെ സി മാമൻ മാപ്പിളയാണ് കേരളത്തിൽ നിലവിലുള്ള ഏറ്റവും പഴക്കമുള്ള പത്രമാണ് ദീപിക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി കോട്ടയത്ത് നിന്നാണ് ദീപിക പ്രസിദ്ധീകരണം ആരംഭിച്ചത് ദീപിക പത്രത്തിന്റെ ആസ്ഥാനം കോട്ടയത്ത് സൃജയുന്നു ഒരു വ്യക്തിയുടെ പേരിൽ അറിയപ്പെട്ട കേരളത്തിലെ ആദ്യത്തെ സർവകലാശാലയാണ് മഹാത്മാഗാന്ധി സർവകലാശാല മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആസ്ഥാനം അതിരമ്പുഴയിലാണ് കോട്ടയം ജില്ലയിലെ പ്രധാന നൃത്ത രൂപങ്ങളാണ് അർജുന നൃത്തം മാർഗംകളി എന്നിവ കോട്ടയത്ത് പ്രചാരമുള്ള ക്രിസ്ത്യാനികളുടെ ദൃശ്യ കലാരൂപമാണ് ചവിട്ടു നാടകം തട്ടുപൊളിപ്പൻ എന്നറിയപ്പെടുന്ന കലാരൂപമാണ് ചവിട്ടു ചവിട്ട് നാടകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത് കാറൽമാൻ ചരിതമാണ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചവിട്ട് നാടകം കേരളത്തിലെ ആദ്യത്തെ കോളേജായ സി എം എസ് കോളേജ് സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി പതിനേഴിലാണ് കേരളത്തിലെ ആദ്യത്തെ പ്രസ്സാണ് സി എം എസ് പ്രസ് കേരളത്തിൽ മലയാളം അച്ചടിക്കുന്ന ആദ്യത്തെ പ്രസ്സായ സി എം എസ് പ്രസ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊന്നിൽ ബെഞ്ചമിൻ ബെയ്ലിയാൽ സ്ഥാപിക്കപ്പെട്ടു കേരളത്തിൽ പാരാഗ്ലൈഡിങ്ങിന് അനുയോജ്യമായ പ്രദേശമാണ് വാഗമൺ വാഗമൺ ഏഷ്യയിലെ സ്കോട്ട്ലൻഡ് എന്നറിയപ്പെടുന്നു പേട്ടത്തുള്ളലിന് പ്രശസ്തമായ വാവരുപള്ളി സ്ഥിതി ചെയ്യുന്നത് എരുമേലിയിലാണ് കേരളത്തിലെ ഏക സൂര്യക്ഷേത്രമായ ആദിത്യപുരം കോട്ടയം ജില്ലയിലാണ് ദക്ഷിണ മൂകാംബിക എന്നറിയപ്പെടുന്നത് പനച്ചിക്കാട് ക്ഷേത്രമാണ് വിശുദ്ധ അൽഫോൺസാമയുടെ ഭൗതിക സൂക്ഷിച്ചിരിക്കുന്നത് ഭരണങ്ങാനം പള്ളിയിലാണ് ഏഴര പൊന്നാന എഴുന്നള്ളത്ത് നടക്കുന്നത് ഏറ്റുമാനൂർ ക്ഷേത്രത്തിലാണ് ചന്ദനക്കുടം മഹോത്സവം നടക്കുന്നത് കോട്ടയം ജില്ലയിലാണ് മാങ്കുന്ന് കടയന്നൂർ മല താന്പ്പാറ എന്നീ മലനിരകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇലവീഴ പൂഞ്ചിറ കോട്ടയം ഇടുക്കി അതിർത്തിയിലാണ് ഇലവീഴ പൂഞ്ചിറ സ്ഥിതി ചെയ്യുന്നത് കുട്ടനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് ചങ്ങനാശ്ശേരി ഐതിഹ്യമാലയുടെ കർത്താവായ കൊട്ടാരത്തിൽ ശങ്കുണ്ണി കോട്ടയം ജില്ലയിലാണ് ജനിച്ചത് ഇന്ത്യയുടെ മുൻ രാഷ്ട്രപതിയായ കെ ആർ നാരായണൻ ഉഴവൂരിലാണ് ജനിച്ചത് വൈക്കം മുഹമ്മദ് ബഷീർ തലയോലപ്പറമ്പിൽ ജനിച്ചു മുൻ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണന്റെ സ്വദേശം തലയോല പറമ്പാണ് ട്രാവൻകൂർ സിമെന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം നാട്ടകം കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം പീച്ചി നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസിന്റെ ആസ്ഥാനം പെരുന്ന ഹിന്ദുസ്ഥാൻ ന്യൂസ് പ്രിന്റ് ഫാക്ടറിയുടെ ആസ്ഥാനം വെള്ളൂർ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ആസ്ഥാനം കോട്ടയം മദ്രാസ് റബ്ബർ ഫാക്ടറി അഥവാ എം ആർ എഫിന്റെ ആസ്ഥാനം വടവാതൂർ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കോട്ടയത്ത് സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇടുക്കി ജില്ല സ്ഥാപിതമായത് ജനസാന്ദ്രത സ്ത്രീ പുരുഷ അനുപാതം എന്നിവയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ലയാണ് ഇടുക്കി വനവിസ്തൃതി മലയോര പ്രദേശം എന്നിവ ഏറ്റവും കൂടുതലുള്ള ജില്ല ഇടുക്കിയാണ് കേരളത്തിലെ ജില്ലകളിൽ വിസ്തീർണത്തിൽ രണ്ടാം സ്ഥാനമാണ് ഇടുക്കിക്കുള്ളത് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ ജില്ലയാണ് ഇടുക്കി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജലവൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും ഇടുക്കി ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതിയായ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി മുതിരപ്പുഴ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം പൂർത്തിയായത് ശ്രീ ചിത്ര തിരുനാൾ തിരുവിതാംകൂറിന്റെ മഹാരാജാവായിരുന്ന സമയത്താണ് പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി നിർമ്മിച്ചത് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ഭൂഗർഭവൈദ്യുത പദ്ധതി മൂലമറ്റത്ത് സ്ഥിതി ചെയ്യുന്നു കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഇടുക്കിയിലെ പ്രദേശമാണ് രാമക്കൽ മേട് മലങ്കര പദ്ധതി തൊടുപുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചെങ്കുളം പദ്ധതി മുതിരപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമാന അണക്കെട്ട് അഥവാ ആർച്ച് ഡാമായ ഇടുക്കി ഡാം കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാമായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലെ പീരുമേട് താലൂക്കിലെ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയേഴിൽ ആരംഭിച്ച മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ പൂർത്തിയായി മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ ശില്പി ജോൺ പെനി ക്വിക് ആയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്തത് വെൻലോക് പ്രഭു ആണ് സുർക്കി മിശ്രിതം ഉപയോഗിച്ചാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഉണ്ടാക്കിയ കരാറാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് പെരിയാർ ലീസ് അഗ്രിമെന്റ് ഒപ്പുവച്ചത് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വി രാമയ്യങ്കാറും മദ്രാസ് സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്ന ജെ സി ഹാനിംഗ്ടോണുമാണ് പെരിയാർ ലീസ് എഗ്രിമെന്റിൽ ഒപ്പുവെച്ചത് പെരിയാർ ലീസ് എഗ്രിമെന്റ് ഒപ്പുവച്ച സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു തിരുവിതാംകൂർ രാജാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പെരിയാർ ലീസ് അഗ്രിമെന്റ് പുതുക്കി പെരിയാർ ലീസ് എഗ്രിമെന്റ് പുതുക്കിയ സമയത്ത് സി അച്യുതമേനോനായിരുന്നു കേരള മുഖ്യമന്ത്രി മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വയ്ക്കുന്നതിനായി തമിഴ്നാട്ടിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടാണ് വൈഗ അണക്കെട്ട് മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സുരക്ഷയെക്കുറിച്ച് പഠിക്കാനായി സുപ്രീംകോടതി നിയമിച്ച കമ്മിറ്റിയുടെ തലവനാണ് ജസ്റ്റിസ് എ എസ് ആനന്ദ് മുല്ലപ്പെരിയാറിനെ ആസ്പദമാക്കി സോഹൻ റോയ് സംവിധാനം ചെയ്ത സിനിമയാണ് ഡാം നയൻ 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 സ്വന്തമായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്ത കേരളത്തിലെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് മാങ്കുളം കേരളത്തിൽ ആദ്യമായി വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിച്ച വ്യവസായ സംരംഭം കണ്ണൻ ദേവൻ കമ്പനിയാണ് ഇൻഡോ സ്വിസ് സംരംഭമായ കാറ്റൽ ആൻഡ് ഫോർഡർ ഡെവലപ്മെന്റ് പ്രോജക്ട് സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടിയിലാണ് കേരളത്തിൻ്റെ മഴനിരൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിൽ ഏറ്റവും അധികം കുരുമുളക് തേയില ഏലം എന്നിവ ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് കേരളത്തിൽ വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് ഇടുക്കി സുഗന്ധ വ്യഞ്ജനങ്ങളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് കണ്ണൻ ദേവൻ ഹിൽസ് കേരളത്തിലെ ഏറ്റവും ചെറിയ വില്ലേജ് കുടയത്തൂർ കേരളത്തിലെ ഏറ്റവും വലിയ നിയമസഭാ മണ്ഡലം ഉടുമ്പൻചോല കേരളത്തിലെ ആദ്യ ജൈവ ഗ്രാമം ഉടുമ്പന്നൂർ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനങ്ങളാണ് ഇരവികുളം ആനമുടി ചോല മതികെട്ടാൻ ചോല പാമ്പാടൻ ചോല എന്നിവ കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ ഇരവികുളം ദേശീയോദ്യാനം ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിൽ സ്ഥിതി ചെയ്യുന്നു ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന മൃഗമാണ് വരയാട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായ ചിന്നാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് ചാമ്പൽ മലയെണ്ണാൻ നക്ഷത്ര ആമകൾ എന്നിവയ്ക്ക് പ്രസിദ്ധമാണ് ചിന്നാർ വന്യജീവി സങ്കേതം കുറിഞ്ഞിമല വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ് രണ്ടായിരത്തി ആറിലാണ് കുറിഞ്ഞിമല സാഞ്ച്വറി സ്ഥാപിച്ചത് ഒരു പ്രത്യേക സസ്യത്തിന് വേണ്ടി മാത്രം നിലവിൽ വരുന്ന ഇന്ത്യയിലെ ആദ്യ ഉദ്യാനമാണ് കുറിഞ്ഞി സാഞ്ച്വറി കുറിഞ്ഞി ഉദ്യാനത്തിൽ വളരുന്ന പ്രത്യേക സസ്യമാണ് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞു പോക്കുന്നത് നീലക്കുറിഞ്ഞിയുടെ ശാസ്ത്രീയ നാമം സ്ട്രോബലാന്തസ് കുന്തിയാന എന്നാണ് നീലക്കുറിഞ്ഞി പശ്ചിമഘട്ടത്തിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്നു കേരളത്തിൽ പതിനെട്ടിനം കുറിഞ്ഞികൾ കാണപ്പെടുന്നു എല്ലാ വർഷവും പൂക്കുന്ന കുറിഞ്ഞിയാണ് കരിങ്കുറിഞ്ഞി പെരിയാർ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇടുക്കി ജില്ലയിൽ സ്ഥാപിതമായി കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതവും പെരിയാർ വന്യജീവി സങ്കേതമാണ് പെരിയാർ വന്യജീവി സങ്കേതം തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നെല്ലിക്കാമ്പെട്ടി ഗെയിം സാഞ്ച്വറി സ്ഥാപിതമായപ്പോൾ ശ്രീ ചിത്ര തിരുനാൾ ആയിരുന്നു തിരുവിതാംകൂർ രാജാവ് പെരിയാർ വന്യജീവി സങ്കേതം തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിലും അറിയപ്പെടുന്നു പേരുമേട് താലൂക്കിലാണ് പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ ടൈഗർ റിസർവിനുള്ളിൽ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന കേരളത്തിലെ ആരാധനാലയമാണ് മംഗളാദേവി ക്ഷേത്രം ശബരിമല സ്ഥിതി ചെയ്യുന്നത് പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ് പെരിയാറിനെ വന്യജീവി സങ്കേതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ടൈഗർ റിസർവായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലും പ്രഖ്യാപിച്ചു പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ കോർ പ്രദേശത്തെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് പെരിയാർ വന്യജീവി സങ്കേതം പ്രൊജക്ട് എലിഫന്റിന് കീഴിലായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് കേരളത്തിലെ കാശ്മീർ എന്നറിയപ്പെടുന്നത് മൂന്നാർ ആണ് മൂന്നാറിൽ മുതിരമ്പുഴ നല്ലതണ്ടി കുണ്ടള എന്നീ മൂന്ന് നദികൾ സംഗമിക്കുന്നു കേരളത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള ടൗൺ ആണ് മൂന്നാർ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് മൂന്നാറിലാണ് കേരളത്തിലെ ദക്ഷിണേന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന വെള്ളച്ചാട്ടങ്ങളാണ് തേന്മാരിക്കുത്ത് തൊമ്മൻകുത്ത് എന്നിവ ചന്ദന മരങ്ങളുടെ നാട് മുനിയറകളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് മറയൂർ ആണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറയിൽ സ്ഥിതി ചെയ്യുന്നു കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മൈലാടും പാറയിലാണ് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ 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 ഡോട്ട് എസ്ലണസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ഏപ്രിൽ ഒന്നിനാണ് എറണാകുളം ജില്ല സ്ഥാപിതമായത് പ്രാചീന പ്രാചീനകാലത്ത് എറണാകുളം ഋഷിനാഗകുളം എന്നാണ് അറിയപ്പെട്ടിരുന്നത് എറണാകുളം ജില്ലയുടെ ആസ്ഥാനം കാക്കനാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ് പതിമൂന്ന് മുനിസിപ്പാലിറ്റികളാണ് എറണാകുളം ജില്ലയിൽ ഉള്ളത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹന രജിസ്ട്രേഷൻ നടന്നിട്ടുള്ളത് എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചെറുകിട വ്യവസായ യൂണിറ്റുകളുള്ള എറണാകുളമാണ് വ്യവസായവൽക്കരണത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ല ഏറ്റവും കൂടുതൽ ദേശീയപാതകൾ കടന്നു പോകുന്ന കേരളത്തിലെ ജില്ലയാണ് എറണാകുളം കേരളത്തിൽ ജൂതന്മാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എറണാകുളമാണ് ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ജില്ലയാണ് എറണാകുളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എറണാകുളം സമ്പൂർണ്ണ സാക്ഷരത നേടിയത് കേരളത്തിലെ ആദ്യ ശിശു സൗഹൃദ ജില്ല എറണാകുളം കേരളത്തിലെ ആദ്യത്തെ ബാലപഞ്ചായത്ത് നെടുമ്പാശ്ശേരി കേരളത്തിലെ ആദ്യ സ്പീഡ് പോസ്റ്റ് സെന്റർ സ്ഥാപിതമായത് എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏക മേജർ തുറമുഖമാണ് കൊച്ചി തുറമുഖം കൊച്ചി മേജർ തുറമുഖമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലാണ് കൊച്ചി തുറമുഖത്തിന്റെ പ്രവർത്തനത്തിന് മേൽനോട്ടം വഹിക്കുന്ന കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ നിലവിൽ വന്നു കൊച്ചി തുറമുഖം രൂപപ്പെടാൻ കാരണമായ പെരിയാറിലെ വെള്ളപ്പൊക്കമുണ്ടായത് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലാണ് വേമ്പനാട്ട് കായലിലാണ് കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ആദ്യ ഈ തുറമുഖം കൊച്ചി തുറമുഖമാണ് കൊച്ചി തുറമുഖത്തിന്റെ ശില്പിയാണ് റോബർട്ട് ബ്രിസ്റ്റോ റോബർട്ട് ബ്രിസ്റ്റോയുടെ ഗ്രന്ഥമാണ് കൊച്ചിൻ സാഗ കൊച്ചി തുറമുഖത്തിന്റെ ആഴം കൂട്ടാനായി കുഴിച്ചെടുത്ത മണ്ണ് നിക്ഷേപിച്ചുണ്ടായ ദ്വീപാണ് വെല്ലിങ്ടൺ ദ്വീപ് കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപാണ് വെല്ലിംഗ്ടൺ ദ്വീപ് വെല്ലിങ്ടൺ ദ്വീപിലെ റോബിൻസൺ ക്രൂസോ എന്നറിയപ്പെടുന്നത് റോബർട്ട് ബ്രിസ്റ്റോയാണ് വല്ലാർ പാടത്തെ എറണാകുളമായും വൈപ്പിൻ ദ്വീപുമായും ബന്ധിപ്പിക്കുന്ന പാലമാണ് ഗോശ്രീ പാലം പ്രാചീന കാലത്ത് കൊച്ചി ഗോശ്രീ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അറബിക്കടലിന്റെ റാണി എന്ന് കൊച്ചിയെ വിശേഷിപ്പിച്ചത് ആർ കെ ഷൺമുഖം ചെട്ടിയാണ് കേരളത്തിലെ ഏക സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് കൊച്ചി സ്റ്റോക്ക് എക്സ്ചേഞ്ച് കേരളത്തിലെ ആദ്യ മെട്രോ റെയിൽ നിലവിൽ വന്നത് കൊച്ചിയിലാണ് ബിനാലേക്ക് വേദിയായ ആദ്യ ഇന്ത്യൻ നഗരമാണ് കൊച്ചി കൊച്ചി കപ്പൽ നിർമ്മാണശാലയിൽ നിർമ്മിച്ച ആദ്യ കപ്പലാണ് റാണി പത്മിനി കൊച്ചിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിലാണ് മട്ടാഞ്ചേരിയിൽ ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിച്ചത് ജെ ഡൗസൻ ആണ് ഇടമലയാർ പദ്ധതി ഭൂതത്താൻ അണക്കെട്ട് എന്നിവ എറണാകുളത്താണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ ഉദയംപേരൂർ സുനഹദോസ് നടന്ന പള്ളി എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഐരാപുരത്താണ് കേരള ഹിസ്റ്ററി മ്യൂസിയം ഇടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു യൂറോപ്യൻ രേഖകളിൽ റിപ്പോളിൻ എന്നാണ് ഇടപ്പള്ളി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ മ്യൂസിയമാണ് തൃപ്പൂണിത്തുറ ഹിൽ പാലസ് ഓണത്തിന്റെ വരവറിയിച്ചുകൊണ്ടുള്ള പ്രസിദ്ധമായ അത്തച്ചമയം നടക്കുന്നത് തൃപ്പൂണിത്തുറയിലാണ് കേരളത്തിലെ ആദ്യ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ ടൂറിസ്റ്റ് ഗ്രാമം കുമ്പളങ്ങി കേരളത്തിലെ ആദ്യ നിയമ സർവകലാശാല നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ് ലീഗൽ സ്റ്റഡീസിന്റെ ആസ്ഥാനം കളമശ്ശേരി ന്യൂവൽസിന്റെ ചാൻസലർ എല്ലായ്പ്പോഴും ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല കുസാറ്റിന്റെ ആസ്ഥാനം കളമശ്ശേരി കൊച്ചി ഭരിച്ചിരുന്ന പ്രശസ്തനായ രാജാവാണ് ശക്തൻ തമ്പുരാൻ കൊച്ചിയിലെ മാർത്താണ്ഡവർമ്മ എന്നാണ് ശക്തൻ തമ്പുരാൻ അറിയപ്പെട്ടിരുന്നത് കൊച്ചിയിലുണ്ടായിരുന്ന പാരമ്പര്യ മന്ത്രിമാർ പാലിയത്തച്ചന്മാർ എന്നറിയപ്പെട്ടു പെരുമ്പടപ്പ് സ്വരൂപം എന്നാണ് കൊച്ചി രാജവംശം അറിയപ്പെട്ടിരുന്നത് കൊച്ചി രാജവംശത്തിന്റെ തലസ്ഥാനം തൃപ്പൂണിത്തുറ കൊച്ചി രാജാക്കന്മാരുടെ കിരീടധാരണം നടന്നിരുന്നത് ചിത്രകൂടം എന്ന സ്ഥലത്ത് വെച്ചാണ് കൊച്ചി ചരിത്രത്തിലെ ആദ്യ വനിതാ ഭരണാധികാരിയാണ് റാണി ഗംഗാധര ലക്ഷ്മി കൊച്ചിയിലെ ആദ്യ ദിവാൻ കേണൽ മൺറോയും കൊച്ചിയിലെ അവസാനത്തെ ദിവാൻ സി പി കരുണാകരമേനോനും ആയിരുന്നു കൊച്ചി രാജ്യത്ത് അടിമത്തം നിർത്തലാക്കിയ ദിവാൻ ആണ് ശങ്കര കൊച്ചി എണ്ണ ശുദ്ധീകരണശാല അമ്പലമുകളിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യ അന്താരാഷ്ട്ര ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനൽ സ്ഥാപിതമായത് കൊച്ചിയിലാണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി പതിനൊന്നിൽ ഡോക്ടർ മൻമോഹൻ സിംഗ് ആണ് വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിന്റെ പ്രവർത്തന ചുമതല വഹിക്കുന്നത് ദുബായ് പോർട്സ് വേൾഡ് എന്ന കമ്പനിയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ പാലമാണ് ഇടപ്പള്ളി വല്ലാർപാടം പാലം ബ്രഹ്മപുരം ഡീസൽ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലാണ് ഇന്ത്യയിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെന്റ് ഫ്രാൻസിസ് പള്ളി വാസ്കോഡ ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം കബറടക്കിയത് സെന്റ് ഫ്രാൻസിസ് പള്ളിയിലാണ് ഇന്ത്യയിലെ ആദ്യ യൂറോപ്യൻ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് മാനുവൽ കോട്ട പണി പണിയഴിപ്പിച്ചത് പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട എന്നീ പേരുകളിൽ മാനുവൽ കോട്ട അറിയപ്പെടുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴയ ജൂതപ്പള്ളി സ്ഥിതി ചെയ്യുന്നത് മട്ടാഞ്ചേരിയിലാണ് മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിച്ചത് ജോസഫ് അസാറാണ് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മട്ടാഞ്ചേരിയിലെ ജൂതപ്പള്ളി സ്ഥാപിതമായത് മട്ടാഞ്ചേരി ജൂതപ്പള്ളി പരദേശി സിനഗോക്ക് എന്നറിയപ്പെടുന്നു ചരിത്ര പ്രസിദ്ധമായ ജൂതത്തെരുവ് മട്ടാഞ്ചേരിയിൽ സി ചെയ്യുന്നു ഡച്ച് കൊട്ടാരം എന്നറിയപ്പെടുന്ന മട്ടാഞ്ചേരി കൊട്ടാരം യൂറോപ്യന്മാർ ഇന്ത്യയിൽ പണി പണികഴിപ്പിച്ച ആദ്യത്തെ കൊട്ടാരമാണ് ആയിരത്തി അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിലാണ് മട്ടാഞ്ചേരി കൊട്ടാരം പണി പണികഴിപ്പിക്കപ്പെട്ടത് ബോൾഗാട്ടി പാലസ് പണി പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ് പെരുമ്പടപ്പ് എന്നറിയപ്പെടുന്നത് ബോൾഗാട്ടി ദ്വീപാണ് രാജ്യാന്തര പദവി ലഭിച്ച കേരളത്തിലെ ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമാണ് മലയാറ്റൂർ കുരിശുമുടി ചോറ്റാനിക്കര ദേവീക്ഷേത്രം എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ ഉത്സവമാണ് ചോറ്റാനിക്കര മകം ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം കലൂരിൽ സ്ഥിതി ചെയ്യുന്നു രണ്ടായിരത്തി പതിനേഴിലെ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പ് ഫുട്ബോളിന് വേദിയായ കേരളത്തിലെ സ്റ്റേഡിയമാണ് ജവഹർലാൽ നെഹ്റു ഇന്റർനാഷണൽ സ്റ്റേഡിയം നെടുമ്പാശ്ശേരി വിമാനത്താവളം എറണാകുളം ജില്ലയിലാണ് ശിവരാത്രി മഹോത്സവത്തിന് പ്രശസ്തമായ എറണാകുളം ജില്ലയിലെ സ്ഥലമാണ് ആലുവ പെരിയാർ രണ്ടായി പിരിഞ്ഞ് മാർത്താണ്ഡൻ പുഴയും മംഗലപ്പുഴയുമാകുന്നത് ആലുവയിൽ വച്ചാണ് ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ച കേരള നവോത്ഥാന നായകനാണ് ശ്രീ നാരായണ ഗുരു അദ്വൈത ദർശനത്തിന്റെ ആചാര്യനായ ശ്രീ ശങ്കരാചാര്യരുടെ ജന്മം കൊണ്ട് പരിപാവനമായ സ്ഥലമാണ് കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ ആസ്ഥാനം കാലടി ഇന്ത്യയിലെ ആദ്യ ഫ്ലോട്ടിംഗ് എ ടി എം കൊച്ചിയിൽ രണ്ടായിരത്തി നാലിൽ സ്ഥാപിതമായി കൊച്ചിക്കും വൈപ്പിനുമിടയിൽ സർവീസ് നടത്തുന്ന ജങ്കാർ ബോട്ടിലാണ് എ ടി എം സ്ഥാപിതമായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആദ്യത്തെ ഫ്ലോട്ടിംഗ് എ ടി എം സ്ഥാപിച്ചത് എ ടി എം കൗണ്ടറിലൂടെ പാൽ ലഭ്യമാക്കുന്ന മിൽമേട് സംരംഭം ആരംഭിച്ചത് കൊച്ചിയിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം എറണാകുളം ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ സ്ഥാപിതമായ തട്ടേക്കാട് പക്ഷിസങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലിം അലിയുടെ പേരിലാണ് തട്ടേക്കാട് പക്ഷി സങ്കേതം അറിയപ്പെടുന്നത് കുട്ടമ്പുഴ റേഞ്ചിലെ മലയാറ്റൂർ റിസർവ് വനത്തിൽ സ്ഥിതി ചെയ്യുന്ന പക്ഷിസങ്കേതമാണ് തട്ടേക്കാട് പക്ഷിസങ്കേതം മംഗളവനം പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമായ മംഗളവനം പക്ഷിസങ്കേതം കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നു കേരളത്തിൽ അപൂർവയിനം കടവാവലുകൾ കണ്ടുവരുന്നത് മംഗളവനം പക്ഷിസങ്കേതത്തിലാണ് പക്ഷികളെ കൂടാതെ വിവിധയിനം ചിലന്തികളും ആകർഷണമായിട്ടുള്ള പക്ഷിസങ്കേതമാണ് മംഗളവനം പക്ഷി സങ്കേതം ലഹരി വസ്തുക്കൾ കണ്ടെത്തുന്നതിനായി എറണാകുളം ജില്ലയിൽ എക്സൈസ് വകുപ്പ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഭായ് കൊച്ചി സ്റ്റേറ്റ് മാനുവൽ രചിച്ചത് സി അച്യുത മേനോനാണ് കേരളത്തിലെ ആദ്യ സ്വകാര്യ ഐ ടി പാർക്ക് കൊച്ചിയിലെ മുത്തൂർ ടെക്നോപോളിസ് ആണ് ഇൻഫോ പാർക്ക് സേ ചെയ്യുന്നത് കാക്കനാട് കേരളത്തിലെ ആദ്യ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേദിയായത് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കേരളത്തിലെ ആദ്യ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ് കേരളത്തിലെ ആദ്യ കരൾ മാറ്റ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയത് അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആണ് കേരളത്തിലെ ആന കേന്ദ്രം കോടനാടിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമാണ് നേരിയമംഗലം കേരള അഗ്രോ മെഷീനറി കോർപ്പറേഷന്റെ ആസ്ഥാനം അത്താണി കേരളത്തിലെ ഏക പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ദുർഗണ പരിഹാര പാഠശാല കാക്കനാടിൽ സ്ഥിതി ചെയ്യുന്നു കേരള പ്രസ് അക്കാദമി കേരള ബുക്സ് ആൻഡ് പബ്ലിക്കേഷൻ സൊസൈറ്റി എന്നിവയുടെ ആസ്ഥാനം കാക്കനാടാണ് റാവൻകൂർ കൊച്ചിൻ കെമിക്കൽസിന്റെ ആസ്ഥാനം ഉദ്യോഗമണ്ഡൽ കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം കൊച്ചി കൊങ്കണി ഭാഷാ ഭവൻ കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള സ്റ്റേറ്റ് വെയർ ഹൌസിംഗ് കോർപ്പറേഷന്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിലെ നാളികേര വികസന ബോർഡ് കൊച്ചിയിലാണ് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ആസ്ഥാനം കൊച്ചി കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ആസ്ഥാനം കൊച്ചി കേരളത്തിൽ സി ബി ഐയുടെ ആസ്ഥാനം കൊച്ചിയിലാണ് ദക്ഷിണ മേഖലാ നേവൽ കമാൻഡിന്റെ ആസ്ഥാനം കൊച്ചി ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ഞങ്ങൾ ഇതുവരെ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോകളും ലഭിക്കുന്നതിന് ഈ വീഡിയോയുടെ താഴെ കാണുന്ന എസ് ലേണസ് കേരള പി എസ് സി എക്സാം കോച്ചിംഗ് എന്നതിൽ അമർത്തുക അപ്പോൾ നിങ്ങൾക്ക് ഹോം പേജിൽ എത്താനാകും അവിടെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക ആ സമയം നിങ്ങൾക്ക് എല്ലാ വീഡിയോസും കാണാനാകും അതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോകൾ സെലക്ട് ചെയ്ത് കാണാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജൂലൈ ഒന്നിനാണ് തൃശൂർ ജില്ല സ്ഥാപിതമായത് പ്രാചീന കാലത്ത് വിശദാദ്രിപുരം തൃശുവ പേരൂർ എന്നിങ്ങനെ തൃശൂർ അറിയപ്പെട്ടു പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന തൃശൂരാണ് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാനാണ് ആണ് രാജാ രാമവർമ്മ എന്നതാണ് ശക്തൻ തമ്പുരാന്റെ യഥാർത്ഥ പേര് ശക്തൻ തമ്പുരാൻ കൊട്ടാരം അഥവാ വടക്കേക്കര കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശൂരിലാണ് തൃശൂർ പൂരം തുടങ്ങിയ ഭരണാധികാരിയാണ് ശക്തൻ തമ്പുരാൻ തൃശ്ശൂർ പൂരം നടക്കുന്നത് തേക്കിൻകാട് മൈതാനത്തിലാണ് തൃശൂർ പൂരത്തിൽ പങ്കെടുക്കുന്ന ക്ഷേത്രങ്ങളാണ് പാറമേക്കാവ് തിരുവമ്പാടി വടക്കുനാഥ ക്ഷേത്രം എന്നിവ മേടമാസത്തിലാണ് പൂരം നടക്കുന്നത് ഏറ്റവുമധികം പ്രദേശത്ത് ജലസേചന സൗകര്യമുള്ള ജില്ലയാണ് തൃശൂർ ഏറ്റവും കൂടുതൽ പോസ്റ്റ് ഓഫീസുകൾ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവയുള്ളത് തൃശൂർ ജില്ലയിലാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്രിസ്തീയ ദേവാലയമായ പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ് സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ കേരളത്തിലെ ആദ്യ നിയോജക മണ്ഡലമാണ് ഇരിങ്ങാലക്കുട ഇന്ത്യയിലെ ആദ്യത്തെ വ്യവഹാര രഹിത വില്ലേജാണ് വരവൂർ കേരളത്തിൽ നിയമസാക്ഷരത നേടിയ ആദ്യ വില്ലേജ് ഒല്ലൂക്കര കേരളത്തിലെ ആദ്യ തൊഴിൽ രഹിത മുക്ത ഗ്രാമം തളിക്കുളം കേരളത്തിലെ രണ്ടാമത്തെ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ വൽകൃത പഞ്ചായത്താണ് തളിക്കുളം കടൽ തീരമില്ലാത്ത കേരളത്തിലെ ഏക കോർപ്പറേഷനാണ് ആണ് തൃശൂർ കോർപ്പറേഷൻ ഏറ്റവും കുറവ് ജനസംഖ്യയുള്ള നഗരസഭ തൃശൂർ കേരളത്തിലെ ആദ്യ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം തൃശൂരിൽ സ്ഥിതി ചെയ്യുന്നു തൃശ്ശൂരിലെ മുകുന്ദപുരത്ത് സ്ഥിതി ചെയ്യുന്ന ചിമ്മിനി വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്ഥാപിതമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ സ്ഥാപിതമായ പി ചി വാഴാനി വന്യജീവി സങ്കേതം തൃശ്ശൂർ ജില്ലയിലാണ് പി ചി വാഴാനി അണക്കെട്ടുകൾ സ്ഥിതി ചെയ്യുന്നത് കേച്ചേരി പുഴയിലാണ് പി ചി അണക്കെട്ട് നിർമ്മാണത്തിന് മുൻകൈയെടുത്ത കൊച്ചി പ്രധാനമന്ത്രിയാണ് ഇക്കണ്ട വാര്യർ കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ മുനിസിപ്പാലിറ്റിയാണ് ഗുരുവായൂർ പ്രാചീന പ്രാചീനകാലത്ത് ഗുരുവായൂർ വട്ടം എന്നാണ് ഗുരുവായൂർ അറിയപ്പെട്ടിരുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് ഏകാദശി ദക്ഷിണ ദ്വാരക എന്നറിയപ്പെടുന്നത് ഗുരുവായൂർ ഗുരുവായൂർ ക്ഷേത്രം വക ആനത്താവളമാണ് പുന്നത്തൂർ കോട്ട ലോകത്തിലെ ഏറ്റവും വലിയ എലിഫന്റ് പാർക്കാണ് പുന്നത്തൂർ കോട്ട ചാലക്കുടി പുഴ കരുവന്നൂർ പുഴ പുഴ എന്നിവയാണ് തൃശ്ശൂർ ജില്ലയിലെ പ്രമുഖ നദികൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ചാലക്കുടി പുഴ ഇന്ത്യയിൽ ഏറ്റവും ജൈവ വൈവിധ്യമാർന്ന നദിയാണ് പുഴ ആതിരപ്പള്ളി പെരിങ്ങൽകുത്ത് വാഴച്ചാൽ എന്നിവയാണ് തൃശൂർ ജില്ലയിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം ചാലക്കുടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ചാലക്കുടി പുഴയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന അണക്കെട്ടുകൾ ഷോളയാർ പെരിങ്ങൽകുത്ത് എന്നിവയാണ് ചേര രാജാക്കന്മാരുടെ തലസ്ഥാനമാണ് കൊടുങ്ങല്ലൂർ ഇന്ത്യയിലെ ആദ്യ ക്രിസ്ത്യൻ പള്ളി സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരിലാണ് ഇന്ത്യയിലെ ആദ്യ മുസ്ലിം പള്ളിയായ ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥാപിതമായത് കൊടുങ്ങല്ലൂരിലാണ് എ ഡി അറുന്നൂറ്റി ഇരുപത്തിയൊൻപതിൽ അറബി സഞ്ചാരിയായ മാലിക് ബിൻ ദിനാറാണ് ചേരമാൻ ജുമാ മസ്ജിദ് പണി കഴിപ്പിച്ചത് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായി ആയിരുന്ന മാലിക് ബിൻ ദിനാർ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരിലാണ് എ ഡി എൺപത്തിരണ്ടിൽ സെന്റ് തോമസ് വന്നിറങ്ങി എന്ന് വിശ്വസിക്കപ്പെടുന്ന പട്ടണമാണ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരിന്റെ പഴയ പേരുകൾ മുസിരിസ് അശ്മഘം എന്നിവയാണ് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയൊന്നിലെ പെരിയാറിലെ വെള്ളപ്പക്കത്തോടെ പ്രാധാന്യം നഷ്ടപ്പെട്ട തുറമുഖമാണ് കൊടുങ്ങല്ലൂരിലെ തുറമുഖം തമിഴ് കൃതികളിൽ മുജിര എന്ന് പരാമർശിക്കുന്നത് കൊടുങ്ങല്ലൂരിനെയാണ് കോട്ടയിൽ കോവിലകം ആസ്ഥാനമാക്കി ഭരണം നടത്തിയിരുന്ന കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലുവാർ വട്ടം കൊടുങ്ങല്ലൂർ ഭദ്രകാളി ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവമാണ് മീനഭരണി പ്രശസ്തമായ പുനർജനി നൂഴൽ ചടങ്ങ് നടക്കുന്നത് തിരുവില്ലാമലാണ് തൃശൂർ ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളാണ് ഭരതക്ഷേത്രമായ കൂടൽ മാണിക്യം തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഗുരുവായൂർ ക്ഷേത്രം എടിയൂർ ക്ഷേത്രം എന്നിവ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ വള്ളത്തോൾ കേരള കലാമണ്ഡലം സ്ഥാപിച്ചു കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് ചെറുതുരുത്തിയിലാണ് കേരള ലളിതകലാ അക്കാദമി കേരള സംഗീത നാടക അക്കാദമി കേരള സാഹിത്യ അക്കാദമി കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസ് അഥവാ കെ എസ് എഫി എന്നിവയുടെ ആസ്ഥാനങ്ങൾ തൃശൂർ ജില്ലയിലാണ് കേരള പോലീസ് അക്കാദമിയുടെ ആസ്ഥാനം രാമവർമ്മപുരം സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സിന്റെ ആസ്ഥാനം അരണാട്ടുകര കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കിലയുടെ ആസ്ഥാനം മുളങ്കുന്നത്തുകാവ് കേരള കാർഷിക സർവകലാശാലയുടെ ആസ്ഥാനം മണ്ണുത്തി കേരളത്തിലെ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം വെള്ളാനിക്കരയിലാണ് കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് പീച്ചിയിലാണ് സാഹിത്യകാരന്മാരുടെ തീർത്ഥാടന കേന്ദ്രം എന്നറിയപ്പെടുന്ന ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുടയിൽ സ്ഥിതി ചെയ്യുന്നു കഥകളി പരിശീലന കേന്ദ്രമാണ് ഉണ്ണായി വാരിയർ സ്മാരക കലാനിലയം അപ്പൻ തമ്പുരാൻ സ്മാരകം യ്യന്തോളിൽ സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യൂ ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിനാണ് പാലക്കാട് ജില്ല സ്ഥാപിതമായത് സംഘകാലത്ത് പൊറൈനാടെന്നാണ് പാലക്കാട് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാണ് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏറ്റവും കൂടുതൽ പട്ടികജാതിക്കാർ ഉള്ള ജില്ല സാക്ഷരതയിൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന ജില്ല എന്നിവയും പാലക്കാടാണ് പാലക്കാട് കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് നിലക്കടല കരിമ്പ് എന്നിവ ഉത്പാദിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിൽ പരുത്തി ഉൽപാദിപ്പിക്കുന്ന ഏക ജില്ലയാണ് പാലക്കാട് പരുത്തി കൃഷിക്ക് അനുയോജ്യമായ കറുത്ത മണ്ണ് കാണപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിലാണ് കേരളത്തിൽ ചുണ്ണാമ്പുകല്ല് നിക്ഷേപം ധാരാളമുള്ള ജില്ലയാണ് പാലക്കാട് കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ ഡിവിഷനായ പാലക്കാട് റെയിൽവേ ഡിവിഷനാണ് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ഡിവിഷൻ പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ പഴയ പേര് ഒലവക്കോട് കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ ജംഗ്ഷനാണ് ഷൊർണ്ണൂർ കേരളത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായ മലമ്പുഴ അണക്കെട്ട് ഭാരതപ്പുഴ നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്നത് മലമ്പുഴയാണ് കേരളത്തിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ മലമ്പുഴയിലാണ് സ്ഥാപിതമായത് മലമ്പുഴ റോക്ക് ഗാർഡന്റെ ശില്പി നേക്ചന്ദ് ആണ് മലമ്പുഴയിലെ യക്ഷി എന്ന പ്രസിദ്ധ ശില്പം നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരമാണ് പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ പ്രദേശമാണ് പാലക്കാട് ചുരം നീലഗിരി കുന്നുകൾക്കും ആനമലയ്ക്കും ഇടയിലായാണ് പാലക്കാട് ചുരം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ചുരത്തിന്റെ വീതി മുപ്പത് മുതൽ നാൽപ്പത് വരെ കിലോമീറ്റർ ആണ് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് ഭാരതപ്പുഴ കേരളത്തിൽ നിന്ന് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ തമിഴ്നാട്ടിലേക്കും തമിഴ്നാട്ടിൽ നിന്നുള്ള ഉഷ്ണക്കാറ്റിനെ കേരളത്തിലേക്കും കടത്തിവിടുന്നത് പാലക്കാട് ചുരമാണ് കേരളത്തിലെ നിത്യഹരിത വനം കേരളത്തിലെ കന്യാവനം കേരളത്തിലെ ഏറ്റവും വലിയ മഴക്കാട് എന്നിങ്ങനെ അറിയപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം മണ്ണാർക്കാട് താലൂക്കിൽ നീലഗിരി ബയോസ്ഫിയർ റിസർവിലാണ് സ്ഥിതി ചെയ്യുന്നത് മഹാഭാരതത്തിൽ സൈരന്ത്രി വനം എന്നാണ് സൈലന്റ് വാലി പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഇന്ദിരാഗാന്ധി സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു ആയിരത്തിയഞ്ചിൽ രാജീവ് ഗാന്ധി സൈലന്റ് വാലി ദേശീയോദ്യാനം ഉദ്ഘാടനം ചെയ്തു േഴിൽ സൈലന്റ് വാലിയെ ബഫർ സോണായി പ്രഖ്യാപിച്ചു സൈലന്റ് വാലി നാഷണൽ പാർക്കിന്റെ ഇരുപത്തിയഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് സർക്കാർ സ്റ്റാമ്പ് പുറത്തിറക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഏറ്റവും കൂടുതൽ ജൈവവൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ ഏക ദേശീയോദ്യാനവും സൈലന്റ് വാലിയാണ് വംശനാശം സംഭവിക്കുന്ന സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടുന്നു മക്കാക്ക സിലനസ് എന്നതാണ് സിംഹവാലൻ കുരങ്ങുകളുടെ ശാസ്ത്രീയ നാമം സിംഹവാലൻ കുരങ്ങുകൾ സൈലന്റ് വാലിയിൽ കാണപ്പെടാൻ കാരണം വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് കുല്ലിനിയ എക്സാറിലാറ്റ എന്നതാണ് വെടിപ്ലാവിന്റെ നാമം ചീവീടുകൾ ഇല്ലാത്തത് കൊണ്ടാണ് സൈലന്റ് വാലിക്ക് ഈ പേര് ലഭിച്ചത് ബ്രിട്ടീഷുകാരനായ റോബർട്ട് റൈറ്റ് ആണ് സൈലന്റ് വാലി എന്ന പേര് നിർദ്ദേശിച്ചത് പാലക്കാട് ജില്ലയിലെ പറമ്പിക്കുളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായി റെഡ് ഡേറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം കേരളത്തിലെ രണ്ടാമത്തെ ടൈഗർ റിസർവ് ആണ് പറമ്പിക്കുളം രണ്ടായിരത്തി പത്തിലാണ് പറമ്പിക്കുളം വന്യജീവി സങ്കേതം ടൈഗർ റിസർവ് ആയി പ്രഖ്യാപിച്ചത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം തൂണക്കടവാണ് ചൂലന്നൂർ പക്ഷി സങ്കേതം പാലക്കാട് ജില്ലയിലാണ് മയിലുകളുടെ സംരക്ഷണത്തിനായുള്ള കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് ചൂലന്നൂർ കെ കെ നീലകണ്ഠൻ സ്മാരക മൈൽ സങ്കേതം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതമാണ് ചൂലന്നൂർ മയിൽ സങ്കേതം കേരളത്തിലെ പ്രശസ്തനായ പക്ഷി നിരീക്ഷകനായിരുന്നു കെ കെ നീലകണ്ഠൻ ഇന്ദുചൂടൻ എന്ന തൂലികാനാമത്തിലാണ് കെ കെ നീലകണ്ഠൻ പുസ്തകങ്ങൾ എഴുതിയിരുന്നത് പ്രശസ്തമായ കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന പാലക്കാട് ജില്ലയിലെ ക്ഷേത്രമാണ് കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം ഇന്ത്യയിൽ വിഷ്ണുവിന്റെ സുദർശന ചക്രത്തെ ആരാധിക്കുന്ന ഏക ക്ഷേത്രമാണ് പാലക്കാടിലെ അഞ്ചുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിലെ പ്രധാന അനുഷ്ഠാന കലയാണ് കണ്ണിയാർ കളി പാലക്കാടൻ ഗ്രാമങ്ങളുടെ തനത് ആഘോഷമാണ് കാളപ്പൂട്ട് കേരളത്തിലെ പ്രധാന നാടൻ കലയായ മീനാക്ഷി കല്യാണം അവതരിപ്പിക്കുന്നത് പാലക്കാട് ജില്ലയിലാണ് അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി കോയമ്പത്തൂർ പട്ടണത്തിലേക്ക് ജലവിതരണം നടത്തുന്ന കേരളത്തിലെ അണക്കെട്ട് ശിരുവാണിയാണ് ജലപങ്കാളിത്തോടെ നിർമ്മിച്ച കേരളത്തിലെ ആദ്യ മിനി ജലവൈദ്യുത പദ്ധതിയാണ് മീൻവല്ലം പദ്ധതി മീൻവല്ലം പദ്ധതി തൂതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നു ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്ന ഡാമാണ് പറമ്പിക്കുളം ഡാം പ്രശസ്തമായ ധോണി വെള്ളച്ചാട്ടം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് കൊക്കകോള വിരുദ്ധ സമരത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ പഞ്ചായത്താണ് പ്ലാച്ചിമടയിലെ പെരുമാട്ടി ഗ്രാമപഞ്ചായത്ത് കൊക്കകോള സമര നായിക എന്നറിയപ്പെടുന്നത് മൈലമ്മ സമ്പൂർണ്ണ കോളവിമുക്ത ജില്ല കോഴിക്കോട് പാലക്കാട് കോട്ട പണി കഴിപ്പിച്ചത് ഹൈദരലി കേരളം ആക്രമിക്കാൻ ഹൈദർ ക്ഷണിച്ച ഭരണാധികാരിയാണ് പാലക്കാട് കോമിയച്ഛൻ പാലക്കാട് ജില്ലയിൽ ഒലവക്കോടിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്ത ജൈന തീർത്ഥാടന കേന്ദ്രമാണ് ജൈനിമേട് കുമാരനാശാൻ വീണപൂവി രചിച്ചത് ജൈനിമേടിൽ വച്ചാണ് പാവങ്ങളുടെ ഊട്ടി പാലക്കാടൻ കുന്നുകളുടെ രാജ്ഞി എന്നിങ്ങനെ അറിയപ്പെടുന്ന സ്ഥലമാണ് നെല്ലിയാമ്പതി ഓറഞ്ച് തോട്ടങ്ങൾക്ക് പ്രസിദ്ധമാണ് നെല്ലിയാമ്പതി കേശവൻപാറ നെല്ലിയാമ്പതിയിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് കളക്ടറേറ്റ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ വൽകൃത താലൂക്ക് ഓഫീസ് ഒറ്റപ്പാലം കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകൃത ജില്ലയാണ് പാലക്കാട് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യത്തെ വിവര സാങ്കേതിക വിദ്യാ ജില്ല പാലക്കാട് കേരളത്തിലെ ആദ്യ ലേബർ ബാങ്ക് അകത്തെ തറയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യത്തെ ഐ ഐ ടി സ്ഥാപിതമായത് പാലക്കാട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യത്തെ കാറ്റാടിപ്പാടം കഞ്ചിക്കോട് ഇന്ത്യയിലെ ആദ്യ ഡിഫൻസ് പാർക്ക് ഒറ്റപ്പാലം സീതാർകുണ്ട് വിനോദസഞ്ചാര കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ് പ്രാചീന കാലത്ത് നാലുദേശം എന്നാണ് ചിറ്റൂർ അറിയപ്പെട്ടിരുന്നത് വിവാദമായ പാത്രക്കടവ് പദ്ധതി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് പാലക്കാട് ജില്ലയിലാണ് പട്ടാമ്പി നെല്ല് ഗവേഷണ കേന്ദ്രം പാലക്കാട് ജില്ലയിലാണ് കാർഷിക കടാശ്വാസ കമ്മീഷന്റെ ആസ്ഥാനം പാലക്കാട് ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ആസ്ഥാനം കഞ്ചിക്കോട് ഫ്ലൂയിഡ് കൺട്രോൾ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം കഞ്ചിക്കോട് മലബാർ സിമൻസിന്റെ ആസ്ഥാനം വാളയാർ ഗവൺമെൻറ് ഗോട്ട് ഫാമിൻ്റെ ആസ്ഥാനം അട്ടപ്പാടി കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂൺ പതിനാറിനാണ് മലപ്പുറം ജില്ല സ്ഥാപിതമായത് മലപ്പുറം ജില്ലയ്ക്ക് എഴുപത് കിലോമീറ്റർ കടൽ തീരമാണുള്ളത് മലപ്പുറം ജില്ലയിൽ പന്ത്രണ്ട് മുനിസിപ്പാലിറ്റികളും ഏഴ് താലൂക്കുകളും പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്തുകളും തൊണ്ണൂറ്റിനാല് ഗ്രാമപഞ്ചായത്തുകളുമുണ്ട് മലപ്പുറം ജില്ലയിൽ പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളും രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളുമാണുള്ളത് മലപ്പുറം ജില്ലയിലെ ലോക്സഭാ മണ്ഡലങ്ങൾ പൊന്നാനി മലപ്പുറം എന്നിവയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ജില്ലയാണ് മലപ്പുറം ജനസംഖ്യ വളർച്ച നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ലയും മലപ്പുറമാണ് കമ്പ്യൂട്ടർ സാക്ഷരതാ പദ്ധതിയായ അക്ഷയയ്ക്ക് തുടക്കം കുറിച്ച ജില്ലയാണ് മലപ്പുറം കേരളത്തിലെ ആദ്യത്തെ അക്ഷയ കേന്ദ്രം ആരംഭിച്ച പഞ്ചായത്ത് മലപ്പുറത്തെ പള്ളിക്കൽ ആണ് കുടുംബശ്രീ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല മലപ്പുറമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് മലപ്പുറത്ത് കുടുംബശ്രീ പദ്ധതി ആരംഭിച്ചത് ആഠ്യൻപാറ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന കരിപ്പൂർ മലപ്പുറം ജില്ലയിലാണ് സാമൂതിരിമാരുടെ സൈനിക ആസ്ഥാനം മലപ്പുറത്താണ് മാമാങ്കം വേദിയായിരുന്ന തിരുനാവായ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ് മാമാങ്കത്തിന് ചാവേറുകളെ അയച്ചിരുന്നത് വള്ളുവ കോനാതിരി രാജാവാണ് മലപ്പുറം ജില്ലയിൽ മലബാർ സ്പെഷ്യൽ പോലീസ് സ്ഥാപിക്കാൻ മുൻകൈയ്യെടുത്ത ബ്രിട്ടീഷുകാരൻ റിച്ചാർഡ് ഹിച്ച്കോക്ക് ആണ് മലപ്പുറം ജില്ലയിലെ ഏക തുറമുഖമാണ് പൊന്നാനി കേരളത്തിലെ മെക്ക അല്ലെങ്കിൽ ചെറിയ മെക്ക എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ് കൊച്ചി രാജവംശത്തിന്റെ അല്ലെങ്കിൽ പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ ആദ്യകാല ആസ്ഥാനം പൊന്നാനിയായിരുന്നു ആയിരുന്നു ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നത് പൊന്നാനിയിൽ വച്ചാണ് കേരളത്തിലെ ആദ്യത്തെ സ്ത്രീധനരഹിത പഞ്ചായത്താണ് നിലമ്പൂർ കേരളത്തിലെ ആദ്യത്തെ ബയോ റിസോഴ്സ് നാച്ചുറൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് ഇന്ത്യയിലെ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ ഗ്രാമപഞ്ചായത്താണ് നിലമ്പൂർ ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലാണ് നിലമ്പൂരിലെ കനോലി പ്ലോട്ടാണ് ഏറ്റവും പഴക്കം ചെന്ന തേക്കിൻ ഇന്ത്യയിലെ ഏക തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലെ വെളിയന്തോടിലാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാല സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് ഇന്ത്യയിലെ ഏക ഗവൺമെന്റ് ആയുർവേദ മാനസിക ആശുപത്രി കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയിലാണ് കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ സ്ഥാപകനായ ആയുർവേദാചാര്യനാണ് പി എസ് വാര്യർ പ്രാചീനകാലത്ത് കോട്ടയ്ക്കൽ വെങ്കട കോട്ട എന്നാണ് അറിയപ്പെട്ടിരുന്നത് അലിഗഡ് യൂണിവേഴ്സിറ്റിയുടെ കേരളത്തിലെ ആസ്ഥാനം പെരിന്തൽമണ്ണയിലാണ് കേരളത്തിൽ റെയിൽ ഗതാഗതം നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്നിലാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടിപ്പാത ബേപ്പൂർ മുതൽ തിരൂർ വരെയായിരുന്നു കേരള ചരിത്രത്തിലെ പെരുമാൾ വാഴ്ച കാലഘട്ടത്തിലേക്ക് വെളിച്ചം വീശുന്ന ചരിത്രരേഖ കണ്ടെത്തിയത് മലപ്പുറം ജില്ലയിലെ അരീകോഡിലെ കുറുമാത്തൂർ വിഷ്ണു ക്ഷേത്രത്തിൽ നിന്നാണ് നാവാമുകുന്ദേത്രം തിരുമാന്താംകുന്ന് തൃക്കണ്ടിയൂർ ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന കായലാണ് ബി എം കായൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്ത് മലപ്പുറം ജില്ലയിലെ പോത്തുകലാണ് കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കടലുണ്ടി തീവണ്ടി അപകടം നടന്നത് രണ്ടായിരത്തി ഒന്ന് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് ഇടശ്ശേരിയുടെ ജന്മസ്ഥലം പൊന്നാനിയാണ് മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തിരുനാവായയിലെ ചന്ദനക്കാവിലാണ് വള്ളത്തോൾ നാരായണമേനോന്റെ ജന്മസ്ഥലം തിരൂരിലെ ചേന്നറയാണ് എഴുത്തച്ഛന്റെ ജന്മസ്ഥലം തിരൂരിലെ തുഞ്ചൻപറമ്പാണ് തുഞ്ചൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് തുഞ്ചൻ പറമ്പിലാണ് പൂന്താനം ഇല്ലം സ്ഥിതി ചെയ്യുന്നത് പെരിന്തൽമണ്ണയ്ക്കടുത്ത് കീഴാറ്റൂരിലാണ് മാപ്പിളപ്പാട്ടിൻ്റെ മഹാകവി എന്നറിയപ്പെടുന്ന മൊയിൻകുട്ടി വൈദ്യർ ജന്മസ്ഥലം കൊണ്ടോട്ടിയിലാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകവും കൊണ്ടോട്ടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇ എം എസ് ജനിച്ചത് പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള ഏലംകുളം മനയിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തിരൂരിലാണ് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാലയുടെ ആദ്യ വൈസ് ചാൻസലർ കെ ജയകുമാറാണ് കേരളത്തിലെ മലയാളം റിസർച്ച് സെന്റർ തിരൂരിൽ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് സർവകലാശാലയുടെ ആസ്ഥാനം മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്താണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനമായ ആനക്കയം മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനം മലപ്പുറത്താണ് കേരള വുഡ് ഇൻഡസ്ട്രീസിൻ്റെ ആസ്ഥാനം നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്നു ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ച സ്ഥലം നിലമ്പൂരാണ് കേരള സ്റ്റേറ്റ് ഡിറ്റർജൻസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിന്റെ ആസ്ഥാനം കുറ്റിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിനാണ് കോഴിക്കോട് ജില്ല സ്ഥാപിതമായത് നെടിയിരിപ്പ് സ്വരൂപം എന്നാണ് കോഴിക്കോട് രാജവംശം അറിയപ്പെട്ടിരുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് കോഴിക്കോട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പ് നിക്ഷേപം കാണപ്പെടുന്നത് ഇന്ത്യയിലെ ആദ്യ ചവർ രഹിത നഗരം ഇന്ത്യയിലെ ആദ്യ വിശപ്പ് രഹിത നഗരം എന്നിവ കോഴിക്കോട് നഗരമാണ് കേരളത്തിൽ ജനസംഖ്യ കൂടിയ താലൂക്കാണ് കോഴിക്കോട് താലൂക്ക് കേരളത്തിൽ ആദ്യമായി ത്രീ ജി മൊബൈൽ സംവിധാനം വന്നത് കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത നഗരമാണ് കോഴിക്കോട് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന നഗരമായ കോഴിക്കോടായിരുന്നു സാമൂതിരിയുടെ തലസ്ഥാനം സാമൂതിരിയുടെ നാവിക സേനാ തലവനായിരുന്നു കുഞ്ഞാലി മരക്കാർ കോഴിക്കോട് തുറമുഖം സത്യത്തിന്റെ തുറമുഖം എന്നറിയപ്പെട്ടു ചരിത്ര പ്രാധാന്യം കൊണ്ടും വിനോദസഞ്ചാര കേന്ദ്രമെന്ന നിലയിലും പ്രസിദ്ധമായ വെള്ളിയാംകല്ല് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് ലോകനാർക്കാവ് ക്ഷേത്രം കുറ്റിച്ചിറ കുറ്റിച്ചിറം പള്ളി സരോവരം ബയോപാർക്ക് കാപ്പാട് കടൽത്തീരം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തിയത് കോഴിക്കോട്ടിലാണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് മലബാർ ജില്ലയുടെ ആസ്ഥാനമായിരുന്നു കോഴിക്കോട് ബ്രിട്ടീഷ് മലബാറിലെ ആദ്യ കളക്ടർ വില്യം മക്ലിയോഡായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ കമ്മ്യൂണിറ്റി റിസർവ് കടലുണ്ടി വള്ളിക്കുന്ന് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പോലീസ് സ്റ്റേഷൻ സ്ഥാപിതമായത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ദിരാഗാന്ധിയാണ് ഈ വനിതാ പോലീസ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് സുൽത്താൻ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ബേപ്പൂർ ബേപ്പൂരിനെ സുൽത്താൻ പട്ടണം എന്ന് വിശേഷിപ്പിച്ചത് ടിപ്പു സുൽത്താനാണ് മരക്കപ്പലുകളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായ സ്ഥലമാണ് ബേപ്പൂർ ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് മുഹമ്മദ് ബഷീർ ആണ് ഫറൂഖ് പട്ടണം പണി പണികഴിപ്പിച്ചത് ടിപ്പു സുൽത്താൻ കക്കയം ജലവൈദ്യുത നിലയം കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് മലബാറിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കുറ്റ്യാടി കുറ്റ്യാടി ജലസേചന പദ്ധതിയുടെ പവർ ഹൗസ് കക്കയത്ത് സ്ഥിതി ചെയ്യുന്നു തുഷാരഗിരി വെള്ളച്ചാട്ടം വെള്ളാരിമല വെള്ളച്ചാട്ടം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് ചാലിയാർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നു ചാലിയാറിന്റെ പലിനീകരണത്തിന് കാരണമായ ഗ്വാളിയർ റയോൺസ് ഫാക്ടറി കോഴിക്കോട് ജില്ലയിലെ മാവൂരിൽ സ്ഥിതി ചെയ്യുന്നു തടി വ്യവസായത്തിന് പ്രസിദ്ധമായിരുന്ന കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് കല്ലായി കേരളത്തിൽ ഓട് വ്യവസായത്തിൻ്റെ കേന്ദ്രം ഫറൂഖ് ആണ് കരകൗശല ഗ്രാമമായി പ്രഖ്യാപിക്കപ്പെട്ട കോഴിക്കോട് ജില്ലയിലെ സ്ഥലമാണ് ഇരിങ്ങൽ കേരളത്തിലെ ആദ്യ ഖാദി വില്ലേജ് ആണ് ബാലുശ്ശേരി കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമമാണ് ചെറുകുളത്തൂർ ദേശീയ നേതാക്കളുടെ ഓർമ്മയ്ക്കായി വൃക്ഷത്തോട്ടമുള്ള സ്ഥലമാണ് പെരുവണ്ണാമോഴി കോഴിക്കോട് ജില്ലയിലെ പ്രശസ്തമായ മുതലവളർത്തൽ കേന്ദ്രമാണ് പെരുവണ്ണാമോഴി വി കെ കൃഷ്ണമേനോൻ ആർട്ട് ഗാലറി സി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് പി ടി ഉഷയുടെ ജന്മസ്ഥലം പയ്യോളി കച്ചോളി ഉദയനന്റെ സ്വദേശം വടകര വടക്കൻ പാട്ടുകൾക്ക് പ്രശസ്തമായ കടത്തനാട് സൂചെയ്യുന്നത് കോഴിക്കോടിലാണ് എസ് കെ പൊറ്റക്കാടിന്റെ ഒരു തെരുവിന്റെ കഥയിൽ പരാമർശിക്കുന്ന കോഴിക്കോട്ടെ സ്ഥലമാണ് മിഠായി തെരുവ് മിഠായി തെരുവിന് അഭി അഭിമുഖമായി സ്ഥാപിച്ചിരിക്കുന്നത് എസ് കെ പൊറ്റക്കാടിന്റെ പ്രതിമയാണ് എസ് കെ പൊറ്റക്കാട് കോഴിക്കോടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു മാതൃഭൂമി ദിനപത്രം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ കോഴിക്കോട് ആസ്ഥാനമാക്കി പ്രവർത്തനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി കോഴിക്കോട് നിന്നും ആരംഭിച്ച പത്രമാണ് ദേശാഭിമാനി രേവതി പട്ടത്താനം നടക്കുന്നത് തളി മഹാദേവ ക്ഷേത്രത്തിലാണ് ഡോൾഫിൻ പോയിന്റ് മാനാഞ്ചിറ മൈതാനം എന്നിവ കോഴിക്കോട് ജില്ലയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് ഏപ്രിൽ പതിനെട്ടിന് മാനാഞ്ചിറ മൈതാനിയിൽ വച്ച് ചേലക്കാടൻ ആയിഷ കേരളത്തിന്റെ സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനം നടത്തി നല്ലളം താപവൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കടലാമകളുടെ പ്രജനന കേന്ദ്രമായ കോഴിക്കോട്ടെ തീരമാണ് കൊളാവി പാലം അന്തർദേശീയ പട്ടം പറത്തൽ സംഘടിപ്പിക്കപ്പെട്ടത് കോഴിക്കോടാണ് വൈഫൈ സംവിധാനം നിലവിൽ വന്ന കേരളത്തിലെ ആദ്യ യൂണിവേഴ്സിറ്റിയാണ് കാലിക്കട്ട് യൂണിവേഴ്സിറ്റി കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് മെഡിസിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് കോഴിക്കോടിൽ സ്ഥിതി ചെയ്യുന്നു വാട്ടർ കാർഡ് സിസ്റ്റം ആദ്യത്തെ വാട്ടർ മ്യൂസിയം എന്നിവ ആരംഭിച്ചത് കോഴിക്കോട് ജില്ലയിലാണ് ഇന്ത്യയിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ആദ്യത്തെ സൈബർ പാർക്കാണ് യു എൽ സൈബർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ജെൻഡർ പാർക്കാണ് തൻ്റെടം ജെൻഡർ പാർക്ക് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ കോഴിക്കോടിലെ ചേവായൂരിൽ സ്ഥിതി ചെയ്യുന്നു പൊതുജന കൂടിയുള്ള കുടിവെള്ള പദ്ധതി ആരംഭിച്ച ഗ്രാമപഞ്ചായത്താണ് ഒളവണ്ണ വയനാട് ചുരം കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കോഴിക്കോട് വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ലയാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റിന്റെ ആസ്ഥാനം കോഴിക്കോട് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഫെഡറേഷന്റെ ആസ്ഥാനം കോഴിക്കോട് കേന്ദ്ര സുഗന്ധ ഗവേഷണ കേന്ദ്രം കോഴിക്കോട് ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സിന്റെ ആസ്ഥാനം കൊയിലാണ്ടി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഇൻ ഡിഫൻസ് ഷിപ്പ് ബിൽഡിംഗിന്റെ ആസ്ഥാനം ചാലിയം കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യ പേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്നിനാണ് ജില്ല സ്ഥാപിതമായത് വയനാടിന്റെ തലസ്ഥാനം കൽപ്പറ്റ പ്രാചീന പ്രാചീനകാലത്ത് വയനാട് പുറകീഴ്നാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കുറെ കീഴ്നാടിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് തിരുനെല്ലി ശാസനം കേരളത്തിൽ ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് വയനാട് വയനാടിലാണ് വീടുകൾ ഏറ്റവും കുറവ് കേരളത്തിൽ അസംബ്ലി മണ്ഡലങ്ങൾ റവന്യൂ വില്ലേജുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ എന്നിവ ഏറ്റവും കുറഞ്ഞ ജില്ലയാണ് വയനാട് പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാടാണ് ദേശീയപാതാ ദാർഘ്യം ഏറ്റവും കുറവുള്ള ജില്ല വയനാട് കാപ്പിയും ഇഞ്ചിയും ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് വയനാട് ജില്ലയിലാണ് പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ളത് വയനാട് ജില്ലയിലാണ് പട്ടിക നിരക്ക് ഏറ്റവും കൂടുതൽ വയനാടിലാണ് കേരളത്തിലെ ട്രൈബൽ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് പണിയർ കുറിച്ചിയർ കുറുമൻ കാട്ടുനായ്ക്കർ കാടൻ ഊരാളി എന്നിവ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ കേരളത്തിലെ ആദ്യത്തെ പാൻമസാല രഹിത ജില്ലയാണ് വയനാട് കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാടെന്നും സുൽത്താൻ ബത്തേരി അറിയപ്പെട്ടിരുന്നു സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ് രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് വയനാട് തമിഴ്നാട് കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി വയനാട് അതിർത്തി പങ്കിടുന്നു രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്കാണ് സുൽത്താൻ ബത്തേരി വയനാട് ജില്ലയിലെ മുത്തങ്ങ വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ സ്ഥാപിതമായി വയനാട് വന്യജീവി സങ്കേതം ബേഗൂർ വന്യജീവി സങ്കേതം എന്നീ പേരുകളിലും മുത്തങ്ങ വന്യജീവി സങ്കേതം അറിയപ്പെടുന്നു മുത്തങ്ങ വന്യജീവി സങ്കേതത്തിലെ സംരക്ഷിത മൃഗം ആനയാണ് കേരളത്തിലെ രണ്ടാമത്തെ വലിയ വന്യജീവി സങ്കേതമാണ് മുത്തങ്ങ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതത്തിന്റെ ആസ്ഥാനം സുൽത്താൻ ബത്തേരിയാണ് വയനാട് വന്യജീവി സങ്കേതം നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് മാനന്തവാടി സുൽത്താൻ ബത്തേരി എന്നീ താലൂക്കുകളിലായി വ്യാപിച്ചു കിടക്കുന്ന വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം കർണാടകത്തിലെ നാഗർഹോള ബന്ദിപൂർ തമിഴ്നാട്ടിലെ മുതുമല എന്നീ ദേശീയോദ്യാനങ്ങൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതമാണ് വയനാട് വന്യജീവി സങ്കേതം അപൂർവയിനം പക്ഷികളെ കാണാനാവുന്ന വയനാട്ടിലെ പ്രദേശമാണ് പക്ഷിപാതാളം ബ്രഹ്മഗിരി മലനിരയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏക പീഠഭൂമിയാണ് വയനാട് പീഠഭൂമി കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാടാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപാണ് കുറുവ ദ്വീപ് കുറുവ ദ്വീപ് കബനി നദിയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമായ പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയമാണ് പൂക്കോട് തടാകം കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട് ജില്ലയിലെ മേപ്പടിയിൽ ചെമ്പ്ര കൊടുമുടിയിൽ സ്ഥിതി ചെയ്യുന്നു കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലെ പൂക്കോടിലാണ് എന്നാൽ കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലെ മണ്ണുത്തിയിലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം ചൂണ്ടൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ വയനാട് ഹെറിറ്റേജ് മ്യൂസിയം അമ്പലവയലിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പഞ്ചായത്താണ് അമ്പലവയൽ കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട് ഇന്ത്യയിൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ട് ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണക്കെട്ട് എന്നീ ബഹുമതികളും ബാണാസുര സാഗർ അണക്കെട്ടിനാണ് ബാണാസുര സാഗർ അണക്കെട്ട് കബനി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൈസൂരിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന പശ്ചിമഘട്ടത്തിലെ ചുരമാണ് താമരശ്ശേരി ചുരം വയനാടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ ചതലയം എന്നിവയാണ് ദക്ഷിണ കാശി അഥവാ തെക്കൻ കാശി എന്നറിയപ്പെടുന്നത് തിരുനെല്ലി ക്ഷേത്രമാണ് ബ്രഹ്മഗിരി താഴ്വരയിലാണ് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ സീതാദേവി ക്ഷേത്രം പുൽപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്നു ഭൂരഹിതരായ ആദിവാസികൾക്ക് ഭൂമി നൽകണമെന്ന് ആവശ്യപ്പെട്ട സമരമാണ് മുത്തങ്ങാ സമരം മുത്തങ്ങ ഭൂസമരം നടന്നത് രണ്ടായിരത്തി മൂന്നിലാണ് മുത്തങ്ങാ സമരം നയിച്ചത് സി കെ ജാനു വയനാട്ടിലേക്കുള്ള കുടിയേറ്റം ആസ്പദമാക്കി എസ് കെ പൊറ്റക്കാട് രചിച്ച നോവലാണ് വിഷകന്യക പ്രാചീന ശിലാലിഖിതങ്ങളുള്ള എടയ്ക്കൽ ഗുഹ വയനാട് ജില്ലയിലെ അമ്പുകുത്തി മലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയത് ബ്രിട്ടീഷുകാരനായ ഫ്രഡ് ഫോസറ്റ് ആണ് വയനാട്ടിലെ പ്രസിദ്ധമായ സ്റ്റേഡിയമാണ് കൃഷ്ണഗിരി ക്രിക്കറ്റ് സ്റ്റേഡിയം പുരളിഷമ്മൻ കോട്ടയം കേരളവർമ്മ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന രാജയുടെ ശവകുടീരം മാനന്തവാടിയിൽ സ്ഥിതി ചെയ്യുന്നു കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂട്ട് എസ്ലാണാസ് ഡോട്ട് കോം സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക കേരളത്തിന്റെ കിരീടം തെയ്യങ്ങളുടെ നാട് എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്ന കണ്ണൂർ ജില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയേഴ് ജനുവരി ഒന്നിന് സ്ഥാപിതമായി ടോളമിയുടെ കൃതികളിൽ നൗറ എന്ന് പ്രതിപാദിച്ചിരിക്കുന്ന സ്ഥലം കണ്ണൂരാണ് കേരളത്തിൽ കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ളത് കണ്ണൂർ ജില്ലയിലാണ് സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടിയ ജില്ല കണ്ണൂരാണ് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ആയിരം ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ലയാണ് കണ്ണൂർ ഏറ്റവും കൂടുതൽ കശുവണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കണ്ണൂർ ശിലായുഗ ചരിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കുട്ടിയേരി തൃച്ചമ്പലം ഗുഹകൾ കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പ്രമുഖ സുഖവാസ കേന്ദ്രങ്ങളിലൊന്നായ പൈതൽമല പുരളിമല എന്നിവ കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു വളപട്ടണം പുഴയെ കവായി കനാലുമായി ബന്ധിപ്പിക്കുന്ന സുൽത്താൻ കനാൽ സ്ഥിതി ചെയ്യുന്നത് കണ്ണൂരിലാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന സ്ഥലമാണ് പയ്യന്നൂർ കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് പ്രധാന വേദിയായിരുന്നത് പയ്യന്നൂരാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഏപ്രിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെയാണ് കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് പയ്യന്നൂരിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ് ഇന്ത്യയിൽ നൂറ് ശതമാനം പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആദ്യ മുനിസിപ്പാലിറ്റിയാണ് പയ്യന്നൂർ കേരളത്തിൽ നൂറ് ശതമാനം സാക്ഷരത കൈവരിച്ച ആദ്യ പഞ്ചായത്തായ കരുവള്ളൂർ കണ്ണൂർ ജില്ലയിലാണ് കേരളത്തിൽ ആദ്യമായി അയൽക്കൂട്ടം ആരംഭിച്ചത് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരിയിലാണ് കേരളത്തിലെ നാലാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളം കണ്ണൂരിലെ മൂർഖൻ പറമ്പിൽ നിർമ്മിക്കുന്നു കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ചായ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് മുഴുപ്പിലങ്ങാട് കടൽ തീരത്ത് നിന്ന് കാണാൻ കഴിയുന്ന ധർമ്മടം തുരുത്ത് കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടി പുഴയിലാണ് സ്ഥിതി ചെയ്യുന്നത് ധർമ്മടം തുരുത്ത് പച്ച തുരുത്ത് എന്ന പേരിലും അറിയപ്പെടുന്നു മൂന്ന് സീകളുടെ നഗരം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് തലശ്ശേരി മൂന്ന് സീകൾ ക്രിക്കറ്റ് കേക്ക് സർക്കസ് എന്നിവയാണ് ഇന്ത്യയിൽ ആദ്യ ക്രിക്കറ്റ് മത്സരം നടന്നത് തലശ്ശേരിയിലാണ് കേരളത്തിലെ ആദ്യത്തെ ക്രിക്കറ്റ് ക്ലബാണ് തലശ്ശേരി ടൗൺ ക്രിക്കറ്റ് ക്ലബ് കേരളത്തിലെ ആദ്യ ബേക്കറി സ്ഥാപിതമായത് തലശ്ശേരിയിലാണ് കേരളത്തിലെ സർക്കസ് കലയുടെ കേന്ദ്രമാണ് തലശ്ശേരി മലബാർ സർക്കസ് സ്ഥാപിച്ച കീലേരി കുഞ്ഞിക്കണ്ണനാണ് കേരളത്തിലെ സർക്കസ് കലയുടെ പിതാവായി അറിയപ്പെടുന്നത് കേരളത്തിലെ ആദ്യ പത്രമായ രാജ്യസമാചാരം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയേഴിൽ തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് രാജ്യസമാചാരത്തിന്റെ പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് ബാസൽ മിഷൻ സൊസൈറ്റിയാണ് കേരളത്തിന്റെ പാരീസ് എന്ന് യൂറോപ്യന്മാർ വിളിച്ചത് തലശ്ശേരിയെയാണ് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ കോട്ടകളാണ് സെന്റ് ആഞ്ചലോസ് കോട്ട അഥവാ കണ്ണൂർ കോട്ട തലശ്ശേരി കോട്ട എന്നിവ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട പണി കഴിപ്പിച്ചത് സെന്റ് ആഞ്ചലോസ് കോട്ട കണ്ണൂർ കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു കണ്ണൂർ കോട്ട എന്ന കവിത രചിച്ചത് കടമനിട്ട രാമകൃഷ്ണനാണ് തലശ്ശേരി കോട്ട നിർമ്മിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എട്ടിൽ ബ്രിട്ടീഷുകാരാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്താണ് വളപട്ടണം കണ്ണൂരിലെ ഏറ്റവും വലിയ നദിയാണ് വളപട്ടണം പുഴ കേരളത്തിൻ്റെ വടക്കേയറ്റത്തെ വന്യജീവി സങ്കേതമായ ആറളം വന്യജീവി സങ്കേതം ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായി കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ആറളം ഫാം സ്ഥാപിക്കാൻ സോവിയറ്റ് യൂണിയനാണ് സഹായിച്ചത് ആറളം സൈലന്റ് വാലി ഓഫ് കണ്ണൂർ എന്നറിയപ്പെടുന്നു ദക്ഷിണ വാരണാസി എന്നറിയപ്പെടുന്നത് കൊട്ടിയൂർ മഹാദേവ ക്ഷേത്രമാണ് പറശ്ശിനിക്കടവിൽ സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് മുത്തപ്പൻ ക്ഷേത്രം ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഏഴിമലയിലാണ് ഏഴിമല നാവിക അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു മൂഷക രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്നു ഏഴിമല കേരളത്തിലെ ഒരേ ഒരു കന്റോൺമെന്റ് കണ്ണൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ഏക മുസ്ലിം രാജവംശമാണ് അറയ്ക്കൽ രാജവംശം അറയ്ക്കൽ ഭരണാധികാരികൾ എന്നറിയപ്പെടുന്നത് അലി രാജാവ് അറയ്ക്കൽ ബീവി എന്നിവരാണ് കേരളത്തിലെ ഏക ക്രിസ്ത്യൻ രാജവംശമാണ് വില്ലുവാർ വട്ടം കണ്ണൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന ഫ്രഞ്ച് അധീനതയിലായിരുന്ന പ്രദേശമാണ് മാഹി അഥവാ മയ്യഴി കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ ഭാഗമാണ് മാഹി മാഹിയിലൂടെ ഒഴുകുന്ന പുഴയാണ് മയ്യഴിപ്പുഴ മയ്യഴിപ്പുഴ ഇന്ത്യയിലെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നു മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദരാണ് ഐ കെ കുമാരൻ മാസ്റ്റർ മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നു പ്രമുഖ നേതാക്കളായ എ കെ ജി ഇ എം എസ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ഇ കെ നായനാർ പ്രമുഖ ബി ജെ പി നേതാവ് കെ ജി മാറാർ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലമാണ് പയ്യാമ്പലം ബീച്ച് കണ്ണൂർ ജില്ലയിലെ പ്രസിദ്ധമായ വളർത്തൽ കേന്ദ്രം പറശ്ശിനിക്കടവിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിൽ സഹകരണ മേഖലയിൽ ആരംഭിച്ച ആദ്യ മെഡിക്കൽ കോളേജാണ് പരിയാരം മെഡിക്കൽ കോളേജ് കരുവള്ളൂർ കർഷക സമരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കേരള സ്റ്റേറ്റ് ഹാൻഡ്ലൂം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ദിനേശ് ബിഡിയുടെ ആസ്ഥാനം കണ്ണൂർ മലബാർ ക്യാൻസർ സെന്റർ കണ്ണൂരിൽ സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂരിൽ സ്ഥിതി ചെയ്യുന്നു കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം മങ്ങാട്ടുപറമ്പ് പറമ്പ് രൂപീകരണ സമയത്ത് കണ്ണൂർ യൂണിവേഴ്സിറ്റി മലബാർ യൂണിവേഴ്സിറ്റി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് കൂടുതൽ വിവരങ്ങൾക്കും പി എസ് സി പരീക്ഷാ സിലബസ് മുൻ ചോദ്യപേപ്പറുകൾ മാതൃകാ പരീക്ഷകൾ തുടങ്ങിയവയ്ക്കുമായി ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു സന്ദർശിക്കുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മെയ് ഇരുപത്തിനാലിനാണ് കാസർഗോഡ് ജില്ല രൂപീകൃതമായത് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ വലിപ്പം കുറഞ്ഞ രണ്ടാമത്തെ ജില്ലയാണ് കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്നതും കാസർഗോഡ് ജില്ലയിലൂടെയാണ് പന്ത്രണ്ട് നദികൾ കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്നു കാസർഗോഡ് ദൈവങ്ങളുടെ നാട് നദികളുടെ നാട് എന്നിങ്ങനെ അറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ അടക്കി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ചരിത്രരേഖകളിൽ ഹെർക്കുല എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പ്രദേശമാണ് കാസർഗോഡ് കാസർഗോഡ് സപ്ത ഭാഷാ സംഗമഭൂമി എന്നറിയപ്പെടുന്നു കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രാദേശിക ഭാഷകൾ സംസാരിക്കുന്ന ജില്ലയാണ് കാസർഗോഡ് ിയാരി ഭാഷ തുളു ഭാഷ എന്നിവ സംസാരിക്കുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ലയാണ് കാസർഗോഡ് കേരളത്തിലെ ആദ്യ ജൈവ ജില്ലയായ കാസർഗോഡിലാണ് ടെലിമെഡിസിൻ ആദ്യമായി ഉപയോഗിച്ചത് കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് മടിക്കൈ ഒന്നാം കേരള നിയമസഭയിൽ ഇ എം എസ് പ്രതിനിധാനം ചെയ്ത മണ്ഡലം നീലേശ്വരമാണ് ഒന്നാം കേരള നിയമസഭയിലേക്ക് ആദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഉമേഷ് റാവുവിൻ്റെ മണ്ഡലം മഞ്ചേശ്വരമാണ് മല്ലികാർജ്ജുന ക്ഷേത്രം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രം എന്നിവ കാസർഗോഡ് ജില്ലയിലാണ് ചാലൂക്കി രാജാവായ കീർത്തിവർമ്മൻ രണ്ടാമന്റെ ശിലാശാസനം അടൂർ മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് കാസർഗോഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കോട്ടകളാണ് ബേക്കൽ കോട്ട ചന്ദ്രഗിരി കോട്ട കാഞ്ഞങ്ങാട് കോട്ട എന്നിവ ബേക്കൽ ഫ്യൂഫൽ എന്ന പേരിലാണ് പ്രാചീന കാലത്ത് അറിയപ്പെട്ടത് കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ് ബേക്കൽ കോട്ട ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ സോമശേഖര നായികരാണ് കോട്ട പണി കഴിപ്പിച്ചത് കോട്ട ഹോസ്ദുർഗ് കോട്ട എന്ന പേരിലും അറിയപ്പെടുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കേരളത്തിലെ കേന്ദ്ര സർവകലാശാലയുടെ ആസ്ഥാനം എന്നിവ കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലെ പ്രധാന കലാരൂപമാണ് യക്ഷഗാനം യക്ഷഗാനത്തിന്റെ ഉപജ്ഞാതാവ് പാർത്ഥി കർണാടക ഗൃഹനിർമ്മാണ ശൈലിയോട് സാമ്യമുള്ള മായിപ്പാടി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക തടാക ക്ഷേത്രമാണ് അനന്തപുരം ക്ഷേത്രം മഹാവിഷ്ണു ആണ് അനന്തപുരം ക്ഷേത്രത്തിലെ ആരാധനാ മൂർത്തി അനന്തപുരം ക്ഷേത്രം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മൂലസ്ഥാനമായി കണക്കാക്കപ്പെടുന്നു അനന്തപുരം ക്ഷേത്രത്തിന്റെ സംരക്ഷകനായി കരുതപ്പെടുന്ന തടാകത്തിൽ കാണപ്പെടുന്ന മുതലയാണ് ബാബിയ ലോകത്തിലെ ഒരേ ഒരു സസ്യപുക്കായ മുതലയായി ബാബിയെ കണക്കാക്കുന്നു മനുഷ്യനിർമ്മിതമായ കേരളത്തിലെ ഏക വനമാണ് കരീം ഫോറസ്റ്റ് പാർക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ നടന്നത് കാസർഗോഡ് ജില്ലയിലെ ചീമേനി എസ്റ്റേറ്റിലാണ് കേരളത്തിലെ രണ്ടാമത്തെ തുറന്ന ജയിൽ ചീമേനിയിൽ സ്ഥിതി ചെയ്യുന്നു ചീമേനി തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത് കാസർഗോഡ് ജില്ലയിലാണ് കേരളത്തിലെ വടക്കേറ്റത്തെ ലോക്സഭാ മണ്ഡലം കാസർഗോഡ് കേരളത്തിൻ്റെ വടക്കേറ്റത്തെ അസംബ്ലി മണ്ഡലം മഞ്ചേശ്വരം കേരളത്തിന് ഏറ്റവും വടക്കുള്ള താലൂക്ക് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേറ്റത്തെ ഗ്രാമം തലപ്പാടി കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകുന്ന മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ നദി പതിനാറ് കിലോമീറ്റർ ആണ് മഞ്ചേശ്വരം പുഴയുടെ നീളം മഞ്ചേശ്വരം പുഴ ഉപ്പളക്കായലിലാണ് പതിക്കുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം പുഴ മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യന്റെ പേരിൽ അറിയപ്പെടുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദി ചന്ദ്രഗിരി പുഴ കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിലാണ് ചന്ദ്രഗിരിപ്പുഴ ചുറ്റിയൊഴുകുന്നത് ചന്ദ്രഗിരി പുഴയുടെ പോഷക നദിയായ പയസ്വിനി മഞ്ഞ നദി എന്നറിയപ്പെടുന്നു ചന്ദ്രഗിരി പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ കോട്ടയാണ് കോട്ട ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും പണികഴിപ്പിച്ചത് ശിവപ്പ നായ്ക്കറാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലാണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ